തമ്പുരാനെ, എൻ്റെ മകൻ ശിവൻ്റെ ഡാൻസ് കാണാൻ ജനങ്ങളെല്ലാം മഴവെള്ളം പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ തിക്കും തിരക്കും കാണുമ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാൻ മാത്രമാണ്. ദൈവമേ, എൻ്റെ പിള്ളേർ നന്നായി കളിക്കണം. അവരുടെ ആട്ടം കാണാൻ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരും ആർത്തരസിക്കുന്നത് പോലെ കളിക്കണം. ദൈവമേ, നീ അവർക്ക് തുണയായിരിക്കണം. പക്ഷെ അവർ നന്നായിട്ട് കളിക്കും, മനോഹരമായിട്ട് കളിക്കും, ജീവൻ പണയം വെച്ച് അവർ കളിക്കും. അന്നതിന് ദീർഘായുസ് ഉണ്ടാവട്ടെ. എന്നും ഇതുപോലെ ഐശ്വര്യത്തോടെ കഴിയണം, ആയുരാരോഗ്യത്തോടെ ജീവിക്കണം, നിങ്ങൾക്ക് പേരും പെരുമയും ഉണ്ടാകണം, അവിടെ നിന്ന് നന്നായിരിക്കണം. അങ്ങനെ നമ്മളെ പോലുള്ള കലാകാരന്മാരെ കാത്തുരക്ഷിക്കുന്ന ആ തമ്പുരാൻ സാക്ഷിയായിട്ട് പറയാ, ഈ ഗ്രാമീണ കലയുടെ ആചാര്യനാണ് അങ്ങുന്നു. ഈ കലയ്ക്ക് കിട്ടുന്ന മാന്യത എന്നും നിലനിൽക്കണമെന്ന് ആ തമ്പുരാനോട് അപേക്ഷിക്കുക. എന്താ ഗോവിന്ദ, ഇത് നിന്റെ മോനാണോ? അതെ അങ്ങനെ. അടവൊക്കെ നന്നായി പഠിച്ചോ? ഇപ്പൊ എങ്ങനെയുണ്ട്? പഠിച്ച് നന്നായി നൃത്തം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോരെന്ന് പറഞ്ഞ് വേറെ ജോലിക്ക് വേണ്ടി വാശി പിടിക്കുക. അതെ, നമ്മുടെ ഗ്രാമങ്ങൾക്ക് അഭിമാനം ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള കലകളാണ്. അതും ഇപ്പൊ കുറച്ച് ക്ഷയിച്ചു തുടങ്ങി. ഈ സമയത്ത് നമ്മളെല്ലാവരും ചേർന്ന് രക്ഷപ്പെടുത്തുകയല്ലാതെ സാമ്പത്തികം കണക്കിലെടുത്ത് ഈ കലയെ ഉപേക്ഷിച്ചു പോരുത്. തനിക്ക് വിദ്യാഭ്യാസം ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താലോചിക്കാനാ? പിന്നെ എന്തിനാ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്? എന്താ പഠിച്ചത്? എന്താ പഠിച്ചെന്ന് നിനക്കറിയോ? ജീവനെ പോലെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ഓരോ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഡാൻസ് കളിച്ചിരുന്ന വരുമാനം കൊണ്ടാണ് നിന്നെ പഠിപ്പിച്ചത്. അതറിയോ നിനക്ക്? വലിയ വാചകം അടിക്കുന്നല്ലോ. ശിവൻ പഠിപ്പില്ലേ? പഠിച്ചവനല്ലേ? എന്നാലും പാരമ്പര്യ കല തന്നെ വേണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ അവൻ കാലിൽ ചിലങ്ക കെട്ടി ആടുന്നില്ലേ? ഇതാ നോക്കുമോനെ, ഒരു കാര്യം ഓർത്തോ, പഠിക്കുന്നത് അറിവ് വളർത്താൻ വേണ്ടിയാ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. അത് ഓർമ്മ വേണം. ആഹാരം തന്ന കലയെന്ന് വെച്ചാൽ പെറ്റ തള്ളയെ പോലെയാ. ചിലപ്പോൾ കുറച്ച് ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവും. വരുമാനം കുറഞ്ഞെന്ന് വെച്ച് പെറ്റ തള്ളയെ പിടിച്ച് ആരെങ്കിലും ആഹാരം കൊടുക്കാതെ റോട്ടിലേക്ക് ഇറക്കി വിടുവോ? ഇവരെല്ലാം സംസാരിക്കുന്നല്ലോ. പോടാ. അങ്ങനെ വിശാഖോത്സവം തുടങ്ങാറായി. മറ്റെല്ലാ ആൾക്കാരോടും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ആനന്ദം പിള്ളയുടെ മകൻ ശിവന്റെ കലാപരിപാടി വേണമെന്നാണ് ഈ നാട്ടുകാരുടെയൊക്കെ ആഗ്രഹം. കഴിഞ്ഞ കൊല്ലം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡേറ്റ് ഇല്ലെന്നാണ്. ഈ കൊല്ലമെങ്കിലും കിട്ടിയാൽ വളരെ നന്നായിരുന്നു. അത് ശരിയാ. എടാ, എന്തിനാടാ ആണുങ്ങൾ വേണമെന്നിങ്ങനെ വാശി പിടിക്കുന്നത്? എടാ, പെണ്ണുങ്ങളുണ്ടെങ്കിലേ ഉത്സവത്തിനൊരു നിറവുണ്ടാവും. ട്രിച്ചിൽ ആയില് തുടങ്ങുന്ന പേരുള്ളൊരു പെണ്ണുണ്ടല്ലോടാ, അഭിരാമി. ആ അഭിരാമിയെ ബുക്ക് ചെയ്ത ഭരതനാട്യം കളിക്കൂ, കാണാനും നല്ല ഭംഗിയാ. ഇതൊക്കെ വിട്ടിട്ട് വേറെ എന്തിനാടാ? നാട്യത്തിൻ്റെ മൂർത്തിയായ നടരാജസ്വാമി, എല്ലാവരും നന്നായിരിക്കാൻ നീ തുണയാകണമേ. ആ ആ ചോദിച്ചോളൂ. കൊല്ലം ഭരതചൂഡാമണി പുരസ്കാരം കൊടുക്കുന്നവരുടെ ലിസ്റ്റിൽ അങ്ങയുടെ പേരുണ്ട്. അഭിനന്ദനങ്ങൾ. പക്ഷെ അവാർഡ് സാർ നിരസിച്ചല്ലോ, അതിന്റെ കാരണമെന്ന് പറയാമോ സാർ? വൈകി എത്തുന്ന ഏത് പുരസ്കാരവും പേരിന് വേണ്ടി തരുന്നേ ഉള്ളൂ, ആദരിക്കാൻ വേണ്ടി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ അക്കാദമിക്ക് ഒരു വർഷത്തിൽ ഇത്ര പുരസ്കാരം കൊടുക്കണമെന്നൊരു കണക്കുണ്ട്. ഇത്തവണ ആള് കുറഞ്ഞുകൊണ്ട് എൻ്റെ പേരും ചേർത്തതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ കഴിവിനും അധ്വാനത്തിനും പ്രശസ്തിക്കും എന്നോ തരേണ്ടതാണിത്. തന്നില്ലല്ലോ, ഇപ്പം തന്നിരിക്കുന്നു. ഇപ്പം തന്നതുകൊണ്ട് ആ ഭരത ചൂടാമണി പുരസ്കാരത്തിനാണ് മാന്യത, അല്ലാതെ ആ പുരസ്കാരം കാരണം എനിക്ക് മാന്യതയില്ല. അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്. താങ്കളെ ആദരിച്ച് നൽകുന്ന പുരസ്കാരം വേണ്ടെന്ന് പറയുന്നല്ലോ, അപ്പോൾ അത് നൽകുന്ന കമ്മിറ്റിയെ അപമാനിക്കുന്ന പോലെയല്ലേ? അത് തിരസ്കരിക്കാൻ മാത്രം താങ്കൾ കഴിവുള്ള വ്യക്തിയാണെന്ന് കരുതുന്നുണ്ടോ? ഏയ്, എന്താ നിങ്ങൾ മിസ്റ്റർ, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നത്? 1000 രൂപ സാർ. 1000 രൂപ ശമ്പളം വാങ്ങിയിട്ട് അതിന്റെ നന്ദി സൂചകമായി എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് വിചാരിക്കരുത്. ഒരാളുടെ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് അവർ ആരാണ്, അവരുടെ കഴിവെന്താണ്, അവരുടെ പ്രശസ്തി എന്താണ്, കീർത്തി എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് ഇന്റർവ്യൂ എടുക്കാവൂ. അല്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും അന്വേഷിക്കണം. എന്താ മിസ്റ്റർ, ആ വിവരം കൂടി ഇല്ലാതാണ് നിങ്ങളൊക്കെ വരുന്നത്? ഈ ഭരതനാട്യത്തിലെ എൻ്റെ അനുഭവം നിങ്ങളുടെ പ്രായത്തിന്റെ 2 ഇരട്ടി ഉണ്ടാകും. വരവൂർ രാമയ്യ പിള്ള തങ്കരാജ പിള്ളയെ കുറിച്ചൊക്കെ അറിയാമോ നിങ്ങൾക്ക്? എവിടുന്ന്? എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, പിന്നെ ആചാര്യന്മാരെ കുറിച്ച് എങ്ങനെ അറിയാൻ പോകുന്നു? അവരുടെ പാതയിലൂടെ വന്നവനാ ഞാൻ. 7ാമത്തെ വയസ്സിൽ കാലിൽ ചിലങ്കയണിഞ്ഞ് വെറും 13 വയസ്സിനുള്ളിൽ ഇന്ത്യയിൽ മാത്രമല്ല ഈ ലോകം മുഴുവൻ ഞാൻ കളിക്കാത്ത സ്റ്റേജ് ബാക്കിയില്ല. പലരും എന്നെ നടരാജമൂർത്തിയുടെ അവകാശിയാണെന്ന് പ്രശംസിച്ച് എനിക്ക് പത്രവും പതക്കവും തന്നിട്ടുണ്ട്. തനിക്കറിയാമോ, ഭാരതത്തിൽ ശിവശങ്കരമൂർത്തിയെ ജയിക്കാൻ ലോകത്ത് വേറെ ആരുമില്ല. അറിയോ? കളയടാ, അവാർഡ് തരുന്ന ആൾക്കാരെ ഇപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത്, പിന്നെ ഇയാൾ എങ്ങനെ അറിയാനാ? എന്നിട്ടാണ് ഒരു ഇന്റർവ്യൂവും റൈറ്റപ്പും. സാറന്മാരെ, നിങ്ങളുടെ ഇന്റർവ്യൂവും വേണ്ട, റൈറ്റപ്പും വേണ്ട, എന്നെ വിട്ടേക്ക്. എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഓക്കേ, ഉണ്ട്. മോനെ മോനെ, അവൻ അല്പം മുൻകോപി, അതാ അങ്ങനെ സംസാരിച്ചേ. അദ്ദേഹം വലിയ പുള്ളിയായിരിക്കും, പക്ഷെ ഇത്ര ഈഗോ പാടില്ല. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട മക്കളെ. ഒരു ചെറിയ സഹായം ചെയ്യാമോ? 20 കൊല്ലത്തിന് മുമ്പ് എന്റെ ഭർത്താവ് സോമശേഖരനെ പൊങ്കാല മഹോത്സവത്തിൽ വെച്ച് കാണാതായി. അദ്ദേഹത്തെ ഒന്ന് കണ്ടുപിടിച്ച് തരാമോ? ഞാൻ ഫോട്ടോ തരാം. അമ്മച്ചി, ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടതാ, TV സ്റ്റേഷനിൽ കൊടുക്കേണ്ടതല്ല. അദ്ദേഹത്തെ ഉത്സവത്തിൽ വെച്ച് കാണാതായതല്ല, നിങ്ങളുടെ ശല്യം കാരണം തടിതപ്പിയതാ. പുള്ളി സന്തോഷമായിട്ടിരിക്കട്ടെ, വെറുതെ എന്തിനാ? അതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സോമശേഖരൻ അതേ ചായൽ വേറെ അപ്പുറത്തെ റോഡിലുണ്ട്, ഞാൻ സംസാരിക്കട്ടെ. എടുക്കാൻ പോകാനുള്ള വിവരം കേട്ടവനെ അഭിരാമിയുടെ റിഗേഴ്സ് തുടങ്ങി. തഞ്ചാവൂരിൽ കച്ചേരി ബുക്കിംഗ് ആയിട്ടുണ്ട്. അച്ഛനോട് നീ പറഞ്ഞാലേ ശരിയാവും. അമ്മേ, തഞ്ചാവൂരിൽ എനിക്കും പോകണമെന്നുണ്ടല്ലേ? എന്നിട്ട് ഇവിടെ ഒന്ന് കളിച്ചാ മതിയോ? അങ്ങോട്ട് ചെന്ന് പറ. അഭിരാമിയുടെ അമ്മയും കളിക്കുമോ? വളരെ നന്നായിട്ട് കളിക്കും, പണ്ടൊക്കെ എത്ര കളിച്ചിട്ടുള്ളതാ. ശരി മോളെ, നിന്റെ ആഗ്രഹം ആയതുകൊണ്ട് തഞ്ചാവൂർ പരിപാടി കേൾക്കാം. എനിക്കിങ്ങനെ അലഞ്ഞു നടന്ന് ഡാൻസ് ചെയ്യുന്നതിൽ താല്പര്യമില്ല. നിന്റെ ആഗ്രഹമല്ലേ? ആ പിന്നെ എന്റെ മോൾ ആഗ്രഹിക്കുന്നുണ്ടാ ഞാൻ ഈ പരിപാടി കേൾക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് മാന്യമായ സ്വീകരണം കിട്ടിയിരിക്കണം. അതിലൊന്നും സാറ് വിഷമിക്കണ്ട, അഭിരാമിയെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. ഞങ്ങളുടെ നാട്ടിലെ 10ാമത്തെ ഉത്സവത്തിന് 7ാമത്തെ ദിവസം നിങ്ങളുടെ ഡാൻസ് നിങ്ങൾ സമ്മതിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. നിങ്ങളുടെ നാട്ടിലൊന്ന് പരിപാടി നടത്തുന്നത് ഞങ്ങളുടെ ഭാഗ്യമല്ലേ? വന്നാട്ടെ ട്രൂപ്പ് എത്തിക്കഴിഞ്ഞു. എഴുന്നേറ്റിയത് അവരൊന്ന് സ്വീകരിക്കേ. ഇത്രയൊക്കെ മതിയായിരുന്നു. വളരെ കൂടിപ്പോയി. യാത്ര സുഖമായിരുന്നോ? എന്താടാ ഇത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഓടിക്കളഞ്ഞു അയാള്. അഭിരാമി മണ്ണിൽ കാല് കുത്തിയത് ഞങ്ങളൊക്കെ ചെയ്ത ഭാഗ്യമാ. കൊച്ചിന്റെ ഡാൻസ് കാണാൻ വേണ്ടി ഇവിടെ എല്ലാരും കാത്തിരിക്കുക, പ്രത്യേകിച്ച് ഞാനും. ഇതിനു മുൻപ് ഞങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. എന്നാ ഇത്രയും സൗന്ദര്യമുള്ള ഒരു നാട്ടിൽ ഇവിടെ ആദ്യമായിട്ട് ഡാൻസ് ചെയ്യുന്നത്. അമ്മേ, എനിക്ക് അമ്പലവും ഈ നാടും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളെ ഇവിടെ തന്നെ താമസിക്കാൻ കൊതി തോന്നുന്നു അമ്മേ. ഞങ്ങളുടെ മനസ്സിലും ആ ആഗ്രഹം തന്നെയാ ഉള്ളത്. എടാ നാരായണ, തന്നെ വിശ്വസിച്ചൊക്കെ ഞങ്ങളെയൊക്കെ പെരുവഴി തള്ളിയിട്ട് എവിടെ നിന്ന് വന്ന പുറമ്പോക്കളെ സ്വീകരിക്കാൻ നിൽക്കുന്നു. ആരാടാ പുറമ്പോക്ക്? ഞങ്ങളൊക്കെ കലാകാരന്മാരാ, ഭരതനാട്യത്തിനായിട്ടാണ് വന്നിരിക്കുന്നത്. അത് കാണാമെന്ന് നിനക്കൊക്കെ ഇത്രയ്ക്ക് അഹങ്കാരം? നോക്ക്, ഞങ്ങൾ ഉത്സവത്തിന് കളിക്കാൻ വന്നവരാ. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാ മദ്ദളത്തിലിടാൻ തോല് ഊരിയെടുക്കും. ഊരാഞ്ഞു വാ, എന്റെ കൈ പുളി പറിക്കാൻ പോകും. നിനക്ക് അറിയത്തില്ല എന്നെ. ഒന്ന് നിർത്തിനടാ. കൊള്ളാം, നന്നായിരിക്കുന്നു. വന്ന് എത്തിയ പാഠം സ്വീകരണവും മര്യാദയൊക്കെ അസലായി. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. കൃഷ്ണ, വണ്ടി എടുക്കും. 7 കൊല്ലം ജയിലിൽ പോയാലും വേണ്ടില്ല, എവരെയൊന്നും വെറുതെ വിടില്ലേ. ഇനി ജയിലിൽ പോകാൻ പോണേ ഉള്ളൂ. ഞാനേ നേരത്തെ 7 കൊല്ലം ജയിലിൽ കിടന്നിട്ടാ വന്നിരിക്കുന്നത്, അറിയോ നിങ്ങൾക്ക്? ഇത്രയും കാലം നീ എന്നോട് അത് പറഞ്ഞതില്ല. ഇപ്പൊ അതാണോ മുഖ്യം? അവന്റെയൊക്കെ നാക്ക് പിഴുതുണ്ടാക്കുന്നത്. അമ്പലത്തിലേക്ക് വാ. എല്ലാ കൊല്ലവും കലാപരിപാടിയുടെ പേരിൽ വരുന്ന പെണ്ണുങ്ങളെയൊക്കെ സാറ് വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇനി അതൊക്കെ മതിയാക്കിയിട്ട് ലോക്കലിലുള്ള എരിയോ പുളിയോ ഉള്ള ഒരെണ്ണത്തിനെ കെട്ടിയെടുത്താൽ ഈ നാട് മുഴുവൻ നടന്ന് കൊട്ടേഷൻ അടിക്കുന്ന ജോലി കുറഞ്ഞു കിട്ടില്ലേ? നാരായണ, നിനക്ക് വിവരമില്ലാത്തതിന്റെ ലക്ഷണമാ. പാല് യഥേഷ്ടം കിട്ടുമ്പോ ആരാടാ പശുവിനെ വിലക്ക് വാങ്ങുക? ഈ ജന്മത്തിൽ ഇയാള് നന്നാവാനേ പോണില്ല. തമ്പുരുട്ടെ, എന്തേട്ടാ ഇതുവരെ റെഡി ആയില്ലേ? 1 2 காலை தூக்கி நின்றாடும் தேவவே ஒரு திந்தக திந்தக தெய்யம் தாரோ தக திந்தக திந்தக தெய்யம் தாரோ தக திந்தக திந்தக தெய்யம் தாரோ காலை എന്ത് കേട്ടാ എന്റെ താളത്തിൽ നേട്ടം വേറെ ഏത് താളത്തിലേക്ക് പോയല്ലോ? അവര് അമ്മേ, ആദ്യം അവരോട് നിർത്താൻ പറയോ, എന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിർത്തണം, കളിച്ചത് മതി. നിർത്തിയേ. നിർത്താനോ? എന്തിന്? എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ട് കള്ളവണ്ടി നാട്ടിൽ പോണം, അല്ലേടാ ശിവ? ഞങ്ങൾ എന്തിനാ പോകുന്നത്? ഭരതനാട്യം അഭിയുടെ രക്തത്തിൽ ലയിച്ചു പോയതാ. അവക്ക് കളിക്കാൻ പേടിയൊന്നുമില്ല. അപ്പൊ കളിക്കാൻ പറ. ഈ ഒച്ച കാരണം എനിക്ക് കളിക്കാൻ പറ്റാതെ. ഇത് നിർത്താൻ പറയാനാ വന്നത്. മക്കളെ, ഞാൻ പ്രായത്തിൽ നിങ്ങളെക്കായി മൂത്തതാ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾ ഇവിടെ വായിക്കുന്നതിനേക്കാൾ റോഡിൽ പോയി വായിച്ചിരുന്നെങ്കിൽ ചില്ലറ കിട്ടിയേനെ. കണ്ടോ ശിവ, പെണ്ണുങ്ങളവനും നമ്മളെ കളിയാക്കിട്ട് പോയത്. എന്താ കൃഷ്ണ, കടം കാതിൽ തുളച്ചു കയറണം, മൃദംഗം വിറപ്പിക്കണം. എടാ ശിവ, ഹാർമോണിയത്തിന്റെ കട്ടയും പടം ഇളകിയാലും വേണ്ടില്ല, ഈ ചെണ്ട നാലായിട്ട് കീറിയാലും വേണ്ടില്ല, ആട്ടവും താളവും നിർത്താൻ പാടില്ല. അടിക്കടാ. നീ അടിക്കടാ. ഒന്ന് നിർത്തുന്നുണ്ടോ ശിവ? ഇനി ക്ഷമിക്കാൻ പറ്റില്ല. 2 തല ഉരുണ്ടാലും വേണ്ടില്ല, 2 അറിഞ്ഞിട്ടില്ല കാര്യം. അല്ല പെണ്ണെ, കാലെ തൂക്കി കാലെ തൂക്കി കാലത്ത് പോലും ഈ ഒരു വരിയും കൊണ്ട് നിൽക്കാൻ തുടങ്ങിയതല്ലേ? തൂക്കിയ കാലെപ്പോഴാ നില തൂക്കിയത്? താമിണ്ടരുത്. മുഴുവൻ ഡാൻസിന് ഒരൊറ്റ വരിയാണ്, അതിനെന്തിനാ റിഹേഴ്സല്? ഇനി ഒരു അക്ഷരം വേണ്ടിട്ടുണ്ടെങ്കിൽ നാക്ക് വിടരുത്. അണ്ണനോട് മിണ്ടായിരിക്കാൻ പറ. നീ ആരടാ കടം വായിക്കുന്ന കാര്യം ആടിയോട്? സുന്ദരി ഇവള്. അറിയാതെ വഴക്കം കൂടി പോയല്ലോ. വന്നിട്ട് അയ്യോ സാറ് വന്നിരിക്കുന്നു. സാറ് നേരിട്ട് പരിപാടി കാണാൻ വന്നതേ സാക്ഷാൽ നടരാജമൂർത്തി കാണാൻ വന്നതിന് തുല്യവാ. ഈ വരണ്ട ഭൂമിയിൽ സാറിന്റെ പാരസ്പർശം കിട്ടിയത് സ്വാഗതം. മാല ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല എടോ. ഇതൊക്കെ അലർജി എന്ന് അറിഞ്ഞൂടെ? ഒരു ഷാൾട്ടൂടെ ഇതൊക്കെ പറഞ്ഞിട്ടോ. കാലിൽ വീഴും പിന്നെ കാലെ പിടിച്ച് വലിക്കും. അല്ല ഇതാര് കൃഷ്ണമൂർത്തിയോ? തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹത്തിന് പോലെ ഞാൻ വാങ്ങിച്ചോളാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരെയും പോലെ തന്നെയാണ് സാറിനെയും ആദരിച്ചത്. സാറിനത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നി. സാരമില്ല മാഡം, നന്നായി വരട്ടെ മോളെ. ഒരു ഗുരുവിൻ്റെ അഭിമാനം നല്ല ശിഷ്യരെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതില്ല. ആ ശിഷ്യർക്ക് അഭിമാനം ആ ഗുരുവിൻ്റെ മാന്യത സദസ്സിൽ രക്ഷിക്കുക എന്നതാണ്. നീ ഇത് നിലനിർത്തും മോളെ. എന്താടാ? എടാ നർത്തകി അഭിരാമിയില്ലേ, അവള് കൈവിട്ട് പോയടാ. എന്താടാ പറയുന്നത്? എടാ ജാഥ ജാഥയായി കാറുകളും ആളുകളും അവളുടെ ഡാൻസ് കാണാൻ പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്കെന്തോ അത്രയും തിരക്ക് നമ്മുടെ ഡാൻസ് കാണാൻ ഉണ്ടാവുന്നുള്ളത് സംശയമായിരിക്കുന്നടാ. പെണ്ണൊരുത്ത് ഡാൻസ് ചെയ്യുന്നത് പോസ്റ്റർ അടിച്ചുവിട്ടിച്ചാ പോന്നോനും വരുന്നോനും വായി നോക്കി നിൽക്കാതിരിക്കുന്ന എങ്ങനാ? ഇതേപോലെ കാര്യമായി പോയത്. എടാ ആ ഗ്രൂപ്പ് നേരത്തെ കാശുള്ള ജാതികളാ. എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത ആളുകളെ സെറ്റപ്പ് ചെയ്ത് കാണും. കൂട്ടം കണ്ട് ഭയന്ന് ആട്ടം വിട്ടുകളയായിരുന്നു. അതുപോട്ടെ, നമുക്ക് എന്താണ് അവളുടെ കളിയെന്ന് രഹസ്യമായി പോയിന്ന് കണ്ടിട്ട് ഈ ഡവറേക്കാൾ നന്നായിട്ട് അവൾ ഡാൻസ് ചെയ്യും. നമുക്ക് പോയി കണ്ടിട്ട് വരാം. എന്താ ശിവ ആലോചിക്കുന്നേ? വാ. അത് വേണോ? എനിക്കെന്തോ പോകാൻ താല്പര്യമില്ല. ശരി, നിങ്ങളുടെ ആഗ്രഹമല്ലേ. ஒரு பூங்காற்றாய் கனவு பகரும், ஒரு பூங்காற்றாய் సౌఖ్యమాను తనదోం తదీం తదోం తదీం తనదనదోం తనదోం దరదర తనదనదోం తనదోం ఠాకుదికు తనదనదోం తనదోం తనదోం దోం తదీం దీం తదోం దోం తదీం ఎల్ల మిడిகளில் நீ விடரு மொழிகளில் நீ நிறையு மெல்ல மெல்ல என்னிடலாயணையோ கனவு பகரும் ஒரு பூங்காற்றாய் கனவு பகரும் ஒரு பூங்காற்றாய் சௌக்கியமானோ சௌக்கியமானோ ഇനി 5 ദിവസം ഉത്സവമുണ്ട്. പല്ലക്ക്, എഴുന്നള്ളത്ത്, രഥോത്സവം. പിന്നെ സാറ് വരുന്നതുകൊണ്ട് ഒരു 5-6 ഐറ്റംസ് വേറെ വെച്ചിട്ടുണ്ട്. അതൊക്കെ സാറ് കാണാതെ പോയാലോ? നമ്മുടെ ഗ്രാമം മാത്രമല്ല, ചുറ്റുമുള്ള ഗ്രാമമൊക്കെ ഒന്ന് കണ്ട് രസിക്കണ്ടേ സാറേ? അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നാട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. അത് ശരിയാ, നിറയെ ജോലി ഉണ്ടാവും. വലിയ ആൾക്കാരല്ലേ, 1008 ജോലി കാണും. സാറിന്റെ പരസ്പർശം കിട്ടിയ ഞങ്ങളുടെ മഹാഭാഗ്യം. ഒരു ചെറിയ അപേക്ഷയുണ്ട്. സാറ് വേണം നാട്ടിലേക്ക് പൊയ്ക്കോ. മോളെ ഇവിടെ വിട്ടേക്ക്, ഞങ്ങൾ നോക്കിക്കോളാം. അല്ലേ? അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അഭിരാമി ശിവഗാമി, നിങ്ങളുടെ ഇഷ്ടം പോലെ. അതെ മോനെ, മോൻ വിഷമിക്കണ്ട. അഭിരാമി, ഞങ്ങൾ നോക്കിക്കോളാം. ശിവഗാമി, നന്നായിരുന്നു കേട്ടോ. എന്ത് നിങ്ങളുടെ ഡാൻസ് അപ്പൊ കണ്ടല്ലേ? കണ്ടു. ചേലൊത്ത വിദ്യ, വിദ്യക്കൊത്ത അഹന്ത. താങ്ക് യു. ുയലാടും ചെല്ല പൈകിളേ എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കും വെള്ളം കോരി കുളിപ്പിച്ചും കിന്നരിച്ചോ മനി ചയ്യ എന്റെ മാരിപ്പള്ളിങ്കിപ്പ രാജപ്പൂ മൊത്തായി പോയിടേ. ആടിവാ കാറ്റേ, എങ്ങനെയെങ്കിലും പാടിവാക്കാറ്റേ. അങ്ങനെ ആടിവാക്കാറ്റേ, ചുമ്മെങ്കിലും പാടിവാക്കാറ്റ. ആനന്ദം പിള്ള എന്ന് പറഞ്ഞാൽ ആനന്ദം പിള്ളയാ. പാട്ട് കേട്ടാലും താളം ചവിട്ടും, പാട്ട് കേട്ടില്ലെങ്കിലും താളം ചവിട്ടും. അച്ഛന്റെ ഓരോ ചുവടും ഓരോ താളത്തിലാ. അതുകൊണ്ടല്ലേടാ വലിയൊരു ഡാൻസർ ആയിട്ടിരിക്കുന്നത്. അച്ഛൻ പാട്ട് കേട്ടിട്ട് ആടിയതല്ല, ബോട്ടിൽ അടിച്ചിട്ട് ആടിയത്. ആട്ടെ, എത്ര ഗ്ലാസ് സർബത്താ വീശിയത്? 8.5. എന്നിട്ട് എന്താ മതിയാക്കിയത്? തലമില്ലാത്തവണ്ട. ഇപ്പൊ പ്രോഗ്രാമിന് വന്നാലും അച്ഛന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ. ഇതുപോലെയാ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തേ. എന്നിട്ട് ഇനി മേലാൽ കുടിക്കില്ലെന്ന് സത്യവും ചെയ്തു. ഇപ്പൊ വീണ്ടും അച്ഛൻ കാണിക്കുന്നത് എന്താ? ദേഷ്യപ്പെടല്ലേ മോളെ, ഞാൻ ഇനി എന്റെ ഈ കൈ കൊണ്ട് തൊടില്ല. പിന്നെ കൈ കൊണ്ട് തൊടാതെ കുപ്പിയോടെടുത്ത് മോന്തുമായിരിക്കും. കള്ളുകൂടി ഈയിടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. ഇപ്പൊ ശിവൻ വന്നാ എന്തോ ചെയ്യും? ആടാ ശിവൻ, ശിവനല്ല അവന്റെ തന്ത വന്നാലും ശരി എന്നെ ഒരു കോപം ചെയ്യില്ല. എന്താടാ ശിവന്റെ അച്ഛൻ താനാണെന്ന് പോലും അറിയാത്തത്ര വെള്ളം അടിച്ചിട്ടില്ല. എന്താടാ ശിവശിവനെ പേടിപ്പിക്കുക? അവന്റെ മൂക്കിൽ വലിച്ചേറ്റോടാ എന്നെ. അച്ഛാ അച്ഛാ, ശിവൻ വരുന്നുണ്ട്. നിങ്ങളുടെ മോൻ അയ്യോ കൊന്നുകളല്ലോ. ഞാൻ കുടിച്ചെന്ന് പറഞ്ഞ അവനെ കൊന്നുകളി. അയ്യോ അവനെ കൊന്നുകളയടാ, ഞാൻ കാല് പിടിക്കടാ. പറയലടാ, അയ്യോ അങ്ങനെ പറയരുത്. എടാ ഗോവിന്ദ, അച്ഛനെ ഒന്ന് രക്ഷിക്കണമല്ലോ. ആ കസേര എടുത്ത് കൊട്ടിടേ. ഇനി ഒന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാനിപ്പോ മൂക്കറ്റം വെള്ളം അടിച്ചിട്ടുണ്ട്. അച്ഛൻ എന്നോട് പിണങ്ങി എന്നോട് സംസാരിക്കാതെ മുഖവും വീർപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എന്നെ വഴക്ക് പറയുന്നു, അതാണ് സീൻ. അച്ഛാ എന്നെ അനുഗ്രഹിക്കല്ലേ. ഇപ്പൊ കണ്ടോണ എന്റെ അഭിനയം. ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത്, എന്ത് തെറ്റാ ചെയ്തതെന്ന് മനസ്സ് ശരിയല്ലാത്തോണ്ട് കുടിച്ചു, അതുകൊണ്ട് എന്നോട് സംസാരിക്കില്ലേ ഗുരുവിന്റെ മുമ്പില് ഉണ്ടാക്കുന്നില്ലടാ. അതിന് മാത്രം എന്താണ് നിന്റെ വിഷമം? ഞാൻ കുടിച്ചെന്ന് വെച്ച് നീയൊക്കെ എന്നെ കളിയാക്കുന്നോടാ. എന്തിനാണ് കുടിച്ചത്? ഞാൻ എന്തിനാണ് കുടിച്ചത്? ദേ ഇരിക്കുന്ന ഈ ജന്തു, ഇതിന്റെ അഴിഞ്ഞാട്ടം സഹിക്കാൻ വയ്യാത്തോട്ടാ ഞാൻ കുടിച്ചത്. ഇയാൾ ഇയാളെ മോനും ഇല്ലെങ്കിൽ നമ്മളൊക്കെ തെണ്ടി തിരിഞ്ഞു പോകുന്നുള്ള മട്ടിലാണ് ഇയാളുടെ മുട പിടിച്ച സംസാരം. ഒരു ദിവസം ഇച്ചിരി വാത്സല്യത്തോടെ കണ്ണാ മോനെ ഇങ്ങ് വന്നേടാന്ന് വിളിച്ച് സ്റ്റേജിൽ കയറ്റി ഒരു ഷാളെങ്കിലും ഇട്ട് തന്നിട്ടുണ്ടോ ആനന്ദപിള്ള അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന കലാപരിപാടി പോലും ഇടാ അവതരിപ്പിക്കുന്ന നമ്മള് പോസ്റ്ററിലെ ഇയാള്. നമ്മളെന്തോന്ന് നമ്മൾ അടിച്ച് പാമ്പായത് കൊണ്ടല്ലേ ഇപ്പൊ അവന്റെ വായിന്ന് കേക്കേണ്ടി വന്നത്. അനുഭവിച്ചു അവന്റെ മനസ്സിലുള്ള മുഴുവൻ പറയുക. ഞാൻ പോയാൽ ഇയാൾ അനാഥായി പോവല്ലോ എന്ന് കരുതി മാത്രമേ ഞാൻ സഹിക്കുന്നത്. അറിയടാ മാറിയിട്ടായിക്കോട്ടെ, ഞാൻ എപ്പോ വേണമെങ്കിലും കുടിക്കും, എത്ര വേണമെങ്കിലും കുടിക്കും. ഒരു തന്നെ എന്നെ ചോദ്യം ചെയ്യാൻ വളർന്നിട്ടില്ല, മനസ്സിലായത് എനിക്ക്. കുടിച്ചിട്ട് വന്ന് അഴിഞ്ഞടന്നു കൂടാതെ ഗുരുവിനെ പേര് പിടിക്കാനാണ്. അവനെന്തോ വെളിവില്ലാതെ പറഞ്ഞതാ, അച്ഛന് വിഷമായി കാണും. അച്ഛാ, അച്ഛന് വിഷമം മാറാൻ വേണമെങ്കിൽ രണ്ടെണ്ണം വീട്ടിൽ കിടന്നു. മോനെ കുറച്ച് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോടാ, ഞാൻ നേരത്തെ 8.5 ഗ്ലാസ് കുടിച്ചു പോയി. ശിവ കുടിച്ചിരിക്കുന്നതാ സാറ്, നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അഭിനയിച്ചത് സാറ്. പിടിച്ചു വെക്കടാ. നീ എന്താ പറഞ്ഞത്? ഞാൻ ജന്തു ആണെന്നല്ലേടാ, ഈ കാരണമാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നതെന്നല്ലേടാ, നിന്നെ ഞാൻ സ്റ്റേജിൽ കയറ്റിട്ട് ഷാള് ഇടണം അല്ലേ? അമ്മേ ഭഗവതി കാത്തുരക്ഷിക്കണേ. എല്ലാം എടുത്തോ നിങ്ങള്? പുറപ്പെടാം. ഒരു മിനിറ്റ്, നമ്മുടെ ഡാൻസിന് ആ പാർട്ടിയും കൂടെ വിളിച്ചാലെന്താ? അയ്യേ നീ എന്താ പറയുന്നത് ശിവ? അവരുടെ ഡാൻസിന് നമ്മളെ ക്ഷണിച്ചായിരുന്നു. നോക്ക് ശിവ, അവരുടെ ഡാൻസ് കാണാൻ നമുക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ പോയത്. അതുപോലെ നമ്മുടെ ഡാൻസ് കാണാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവര് വരണം. അവര് നമ്മളെ വിളിക്കുന്ന എന്തിനാടാ? അവര് നമ്മളെ വിളിക്കാത്തപ്പോ നമ്മൾ അവരെ വിളിച്ചാൽ തരം താഴ്ത്തി കളയും. നീ ഇറങ്ങി മറന്നുപോയി, കറുത്ത കോട്ട് മറന്നുപോയി. കറുത്ത കോട്ട ഇതാ നിങ്ങളുടെ കുഴപ്പം. ഡോബി തുണി ഇറക്കി കൊണ്ടുവച്ചപ്പോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കണ്ടല്ലോ, ലുങ്കി ബനിയൻ അതൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ കോട്ട് മാത്രം അവിടെ കൊണ്ടുവച്ചു. അഭിരാമി, എന്റെ കറുത്ത കോട്ട് ഇവിടെ ഉണ്ടോ നോക്കി. കറുത്ത കോട്ട്, അതെ. ഇന്ന് 8:30 മണിക്ക് ഡാൻസ് ആണ്. തുണികള് അലക്കാൻ ഇട്ടിരിക്കായിരുന്നു. 8:30ക്ക് ഡാൻസ് തുടങ്ങും, വരണം. ആര്? ഡോബി ഡാൻസ് കളിക്കാൻ പോകും. ഹേയ് അല്ലല്ല, ഞാൻ തന്നെയാ. 8:30 മണിക്ക് ഡാൻസ് തുടങ്ങും, 7 മണിക്ക് വരേണ്ടതാ. അവൻ ഇതുവരെ കണ്ടില്ല. 8:30ക്ക് ഡാൻസ് തുടങ്ങാണല്ലോ, എല്ലാരും എത്തില്ലേ? പോസ്റ്ററൊക്കെ വലുതായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഡോബിയെ കാണാനില്ലെന്നാണോ? അല്ല, ഡാൻസ് 8:30ക്ക് ആരംഭിക്കുമെന്ന്. കോട്ട് കിട്ടി? ഏത് കോട്ട്? നീ അന്വേഷിച്ച കോട്ട് കിട്ടിയോ? ശരി വരട്ടെ. ഡാൻസ് എന്താ ശിവ? ഞങ്ങളിന്ന് വിളിക്കില്ലേ? അയ്യോ വരണം. പിന്നെ നിങ്ങൾ എല്ലാവരും വരാൻ വേണ്ടിട്ടല്ലേ 8:30 എന്ന് പറഞ്ഞ് ഇല്ലാത്ത കോട്ടിന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ കുറ്റി അടിച്ചാ വന്ന് വാ തുറന്ന് പറഞ്ഞാ പോരെ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഞങ്ങൾ ഡാൻസ് കാണാൻ വരാതിരിക്കുമോ? തീർച്ചയായും വരും. അയ്യോ അത് മതി. ഹാർമോണിയം ഞങ്ങൾ ഡാൻസ് കാണാൻ വരും. അഭിരാമി നീ വീട് നോക്കണേ. അയ്യോ അതെങ്ങനെ? അഭിരാമി ഇവിടെ തനിച്ച് അമ്മച്ചി കൂട്ടിരുന്നോളും. പിന്നെ ഓ മോനെ, അഭിരാമി വരും. താങ്ക്സ് ആന്റി. கண்ணில் வரும் காட்சையெல்லாம் கண்மணியை உணர்த்தும். കാണാതെയുള്ള രൂപം കണ്ണിനുള്ളിൽ ഇരിക്കും. வராமோ நதிக்கரையோளோ ஒரே ஒரு வல்லவி பாடால் பிராவோ இல்லைன்னு சொன்ன கிணவா ஓடி மறைஞ்சு வராமோ நதிக்கரையோளோ ஒரே ஒரு வல்லவி பாடால் பிராவோ இல்லைன்னு சொன்ன கிணவா ஓடி மறைஞ்சே. ஓ கண்ணில் வரும் காட்சையெல்லாம் கண்மணியை உணர்த்தும் காணாதையுள்ள ரூபம் கண்ணிலுள்ளில் இருக்கும். கண்ணில் வரும் காட்சையெல்லாம் கண்மணியை உணர்த்தும் காணாத உள்ள ரூபம் கண்ணினுள்ளில் இருக்கும். கண்ணில் தக்கு 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 உள்ளில் தெக்கு 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 நெஞ்சில் ஜெல்லு 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 சொல்ல மெல்ல 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 வராமோ நதிக்கரையோளோ ஒரே ஒரு பல்லவி பாடார் விராமோ நில்லது சொன்ன வர்ண கிளி நீ பறந்து வந்தாலும் அஞ்சு வர்ணம் நெஞ்சில் உணர்த்தி. பஞ்சவர்ண கிளி நீ பறந்து வந்தாலும் அஞ்சு வர்ணம் நெஞ்சில் உணர்த்தி. பறந்து வந்து விருந்து வந்து மனசினுள்ள தகதிமி தகதிமி மயக்கி என்ன சடுகுடு சடுகுடு கண்ணில் தக்கு 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 உள்ளில் திக்கு 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 நெஞ்சில் ஜில்லு 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 சொல்லு மெல்ல 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 வராமோ நதிக்கரையோளம் ஒரே ஒரு வல்லவி பாடா திராவோ நில்லன்னு சொன்ன தினாவாய் ஓடி மறைஞ்சே. கண்ணில் வரும் காட்சையெல்லாம் கண்மணியை உணர்த்தும் காணாதையுள்ள ரூபம் கண்ணினுள்ளில் இருக்கும். கண்ணில் வரும் காட்சையெல்லாம் கண்மணியை உணர்த்தும் காணாதையுள்ள ரூபம் கண்ணினுள்ளில் இருக்கும். கடந்து போகும் நேரம் நின் நிழல் என்ன பிடிச்சு கெட்டும். நீ என்ன கடந்து போகும் நேரம் நின் நிழல் என்ன பிடிச்சு கெட்டும். நிழலினுள்ளில் குடியிருக்கும் ஹிருதயம் என்ன கிடக்கிட விழிக்கும் மிடிகள் என்ன அடிமுடி ஒழிக்கும். கண்ணில் தக்கு 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 உள்ளில் திக்கு 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 நெஞ்சு ஜில்லு 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 சொல்ல மெல்ல 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 வராமோ நதிக்கரையோளோ ஒரே ஒரு வல்லவி பாடா திராவோ நில்லன்னு சொன்ன கிணவாய் ஓடி மறைஞ்சு வராமோ நதிக்கரையோளோ ஒரே ஒரு வல்லவி பாடா திராவோ நில்லன்னு சொன்ன கிணவாய் ஓடி மறைஞ்சே. கண்ணில் வரும் காட்சையெல்லாம் கண்மணியை உணர்த்தும் காணாதையுள்ள ரூபம் கண்ணினுள்ளில் இருக்கும். கண்ணில் வரும் காட்சையெல்லாம் கண்மணியை உணர்த்தும். உள்ள ரூபம் கண்ணினுள்ளில் இருக்கும். എന്റെ അമ്മോ, എന്ത് മനോഹരമായിട്ട് അച്ചർക്കം പാടി. ഇത്രയും കഴിവുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യം തന്നെ. 5 ഘട്ടത്തിലേ പാടിയത്. വാ മോനെ, നല്ല അസലായിട്ട് ഡാൻസ് ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് ദീർഘായുസും ആരോഗ്യം ഉണ്ടാവട്ടെ. ഒറ്റ ദിവസത്തെ ഡാൻസ് കൊണ്ട് തന്നെ ഈ നാട്ടുകാരെ മുഴുവൻ നീ കയ്യിലെടുത്തു അല്ലേ. രസമുള്ള പാട്ട്, അതിനൊത്ത നൃത്തം, എല്ലാവരെയും കയ്യിലെടുത്തില്ലേ. ഇരിക്കും മോനെ. ഹാർമോണിയം എന്തൊരു വായനയായിരുന്നു. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. ഇവിടെ ജീവിക്കേണ്ടവനല്ല, പിന്നെ വല്ല വെളിരാജ്യത്തും പോണോ? അതെ, ഒരു നല്ല കലാകാരനെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കരുത്. ഉടനെ കടൽ കടത്തി വിട്ടേക്കണം. അപ്പോഴേ ഷൺമുഖം, താൻ എങ്ങനെയാണോ ഇത്ര നന്നായിട്ട് ഡോലക്ക് വായിക്കുന്നത്? ശരിയാ, ഞാൻ പഠിപ്പിച്ചേ. പിന്നല്ലേ നന്നായിരുന്നു. ഞാൻ അറിഞ്ഞതേ ഇല്ല. അത് ശരി, അറിയാതെ ഇത്ര നന്നായി വായിച്ചെങ്കിൽ. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അമ്മച്ചി, അമ്മച്ചിക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയൂ. അസലായിട്ട് അറിയാം. ഒരു ദിവസം കുരുമുളക് രസവും കൂട്ടുകറിയും വെച്ച് എന്റെ ഭർത്താവിന് കൊടുത്തു. അന്ന് ഒളിച്ചു പോയതാ, പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല. ഒന്ന് ഓടിയായിരുന്നു. മീനു യെസ് സ്പീക്കിംഗ്. നല്ല പിഞ്ച് വെണ്ടയ്ക്ക ഇട്ട് ഒഴിച്ചുകൂട്ടാൻ കറി നൊത്തോലി കരുവാട് കൊണ്ട് ചമ്മന്തി ഇടിച്ച് വള്ളിപ്പയർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. എന്നിട്ട് അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി. വൃത്തികെട്ടവൻ, വൃത്തികെട്ടവൻ. എപ്പോഴും ഇറച്ചി മീനും തന്നെ. ഞങ്ങള് വെജിറ്റേറിയൻസാ. ഒരു ദിവസം കോഴി മുട്ട ഇടുന്നത് എന്റെ ഭർത്താവ് നോക്കിക്കൊണ്ട് നിന്നതിന് ഒരാഴ്ച വീട്ടിൽ കയറ്റി. അഭിരാമി ഇന്ന് എന്റെ കളി കാണാൻ വന്നില്ലെന്ന് തോന്നുന്നു. ആ വന്നവരൊക്കെ എന്റെ ഡാൻസിനെ കുറിച്ച് ഒരുപാട് അഭിനന്ദിച്ചു. കേട്ടില്ലേ? കേട്ടോണ്ടിരിക്കുന്നു. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? എന്ത് അവർ അഭിനന്ദിച്ചതോ? അയ്യോ, എന്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടില്ലെന്നാ. എന്ത് പറഞ്ഞാലാ ഇഷ്ടപ്പെടുക? സത്യം പറഞ്ഞാ മതി. സത്യം പറയട്ടെ? പറയേ. എനിക്ക് വല്ലാതെ 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 വിശക്കുന്നു. ഷൺമുഖം, ഹരിദാസേ, കോഴി മുട്ടയിട്ടത് നോക്കിയതിന് കെട്ടിയോനെ വീട്ടിൽ കയറ്റാത്തോളല്ലേ ഈ കിളവി. എന്തോരം ഉണ്ട് കൊഴുപ്പ്, കുറയ്ക്കണം. വെജിറ്റബിൾ സൂപ്പ് റെഡി. നല്ല ചൂട് സൂപ്പ്, അടിപൊളി സൂപ്പ്. സൂപ്പ് ഇറ്റ്. ആർക്കാ? അമ്മച്ചി. നിങ്ങൾ എടുക്കുന്നില്ലേ? ഞങ്ങൾ പിന്നെ ആയിക്കോട്ടെ. സ്റ്റാപ്പ് നല്ല ചൂട് സൂപ്പ് ഇട. മഹാഭാവി ഇതുവരെ ഇട്ടില്ലേ? ഇട്ട് തുലക്കടാ. മീൻ തുള്ളുന്നോട്ട് ഞാനും തുള്ളി പോയതാ. മീനു ടേക്കിംഗ് സൂപ്പ്. ഇവനെന്താ കരയെ പിടിച്ചിട്ട് മീനിനെ പോലെ തുള്ളുന്നേ? അമ്മച്ചി സൂപ്പ് കുടിച്ചോ? അതിലെന്തോ കിടക്കുന്നല്ലോ. ഒന്നുമില്ല, കത്രിക്കായിരിക്കും. തിളങ്ങുന്നുണ്ടല്ലോ, നെയ്യില് വഴറ്റിയതാ. അമ്മച്ചി സൂപ്പ് എങ്ങനെയുണ്ട്? കത്തിരിക്കയിട്ട സൂപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇപ്പോഴും കണ്ടില്ലല്ലോ. ഇതിലുണ്ടല്ലോ. അത് പഴുതണങ്ങി അല്ലല്ലോ, പിന്നെ അത് മീനാണല്ലോ. എന്റെ അമ്മച്ചി, ഇങ്ങനൊരു അഭിനന്ദനം ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. വർണ്ണ കിളി നീ പറന്നു വന്നാലും 5 വർണ്ണം നെഞ്ചിലുണർത്തി. 5 വർണ്ണ കിളി നീ പറന്നു വന്നാലും 5 വർണ്ണം നെഞ്ചിലുണർത്തി. പറന്നു വന്ന് തിരുന്നു വന്ന് മനസ്സിനുള്ളിൽ തകതിമി തകതിമി മയക്കി എന്നെ ചടുകൂട് ചടുകൂട്. കണ്ണിൽ തക്ക് 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 ഉള്ളിൽ തിക്ക് 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 നെഞ്ചിൽ ജില്ലി 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 ചൊല്ലു മെല്ലെ 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 മെല്ലെ. വരാമോ നദിക്കരയോളം ഒരേ ഒരു വല്ലവി പാടാൻ പിറാവോ നില്ലെന്ന് ചൊന്ന് കിനാവായി ഓടി മറഞ്ഞേ. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉണർത്തും. കാണാതെയുള്ള രൂപം കണ്ണിനുള്ളിൽ. കണ്ണിൽ വരും കാഴ്ചയെല്ലാം கண்மணியே உணர்த்தும் காணாதையுள்ள ரூபம் கண்ணில் உள்ளில் இருக்கும். എല്ലാ മാസവും പ്രദോഷത്തിന്റെ അന്ന് ഈ അമ്പലത്തിൽ ദമ്പതിമാരായി വന്ന് ദർശനം നടത്തുന്നവർക്ക് പാർവതി പരമേശ്വരന്മാരുടെ പരിപൂർണ അനുഗ്രഹം കിട്ടും. ദമ്പതികൾ വരിവരിയായി വരിക. ഗംഗെ കൊണ്ട സോഴപുരം. ഈ നാടുപോലെ തന്നെ ഈ അമ്പലവും എന്തു ഭംഗിയല്ലേ? അതേമേ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. 1000 കൊല്ലങ്ങൾക്ക് മുൻപ് രാജരാജ ചോഴം പണിയെടുപ്പിച്ചതാ. ഇപ്പോഴും ഒരു കേടുപാടുമില്ല. 100 കൊല്ലങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മനുഷ്യർ ഇപ്പോൾ ഇല്ല. മരങ്ങളോ ചെടികളോ ഒന്നുമില്ല. പക്ഷെ മനുഷ്യർ ആർജിച്ച നേട്ടങ്ങളാകട്ടെ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നിലനിൽക്കുന്നു. ശരിയാ. അതുപോലെ നൃത്തകലയിൽ നീ ഇനിയും ഒരുപാട് നേടാനുണ്ട്. പക്ഷെ ഇപ്പം നിന്റെ മനസ്സിൽ പ്രണയം തുടങ്ങിയില്ലേ? അത് നിന്നെ ഒന്നും നേടാൻ അനുവദിക്കില്ല. എനിക്കറിയാം നീയും ശിവന് സ്നേഹത്തിലാണെന്ന്. പക്ഷെ നിങ്ങളുടെ പ്രണയം വിജയിക്കുന്ന വിശ്വാസം എനിക്കില്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടാ, സത്യമാണ് പറഞ്ഞത്. നീ ഇഷ്ടപ്പെടുന്ന ശിവൻ നാട്ടുംപുറത്തുകാരനാ, വളരെ നല്ലവനാ. പക്ഷെ സാമ്പത്തികമില്ല. നമ്മുടെ അന്തസ്സിന് യോജിക്കില്ല എന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ സമ്മതിക്കില്ല മോളെ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. തൻ്റെ മകളുടെ ജീവിതം എങ്ങനെ വേണമെന്ന് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. നീ വാശി പിടിച്ച് ശിവനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് അച്ഛനോട് പറഞ്ഞാൽ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ശിവനെ കാണാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം. അഭിരാമി, നീ വരുമെന്ന് പറഞ്ഞ ഞാൻ അമ്പലത്തിൽ കാത്ത്. ശരി, പരിപാടിയുടെ പേരും പറഞ്ഞ് ആ ചാമുണ്ടി ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരാല്ലോ. സൂക്ഷിക്കനായി, ഇവിടെ ഒത്തിരി നീർക്കോലി ഉണ്ടെന്നാ പറയുന്നത്. അല്ലടാ ആ അമ്പലത്തിലേക്ക് വള്ളത്തിലേ പോകാൻ പറ്റുള്ളൂ. വേണമെന്നില്ല, ആറ്റില് വെള്ളം പറ്റുമ്പോ ഇതിലൂടെ നടന്നു പോവാ. അപ്പോഴേ നീ എങ്ങോട്ടാ വരുന്നത്? ഞാനും വള്ളത്തിലേക്കാ. വേണ്ടടാ കൂട്ടാ, അല്ല വെറുതെ എന്തിനാ പത്ത് ജീവൻ ഒരേ സമയത്ത് വെള്ളത്തിൽ മുങ്ങാൻ നീ നിമിത്താവുന്നത്? അപ്പൊ ഞാൻ വരണ്ടെന്നാ? നീ വന്നിട്ട് ഒന്നും നേടാനില്ല. കയ്യും കെട്ടി കരയിലും മിണ്ടാതെ ഞങ്ങൾ നോക്കി നിന്നാ മതി. നീ വള്ളത്തിലെ കാലെടുത്ത് വെച്ചാൽ ഞങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി കട്ടയും പോടും മടങ്ങും. പോടാ ജലപിശാചേ, ചാവാൻ വെള്ളത്തിൽ മുങ്ങണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും. എത്ര തന്നെ വിമാനത്തിലും കാറിലും പറഞ്ഞാലും വള്ളത്തിൽ പോകുന്നതിന്റെ സുഖമൊന്നും വേറെ തന്നെ. അതിന് അങ്ങനെ വള്ളത്തിൽ പോയത് ഞാൻ 5ാം ക്ലാസ് വരെ വള്ളത്തിൽ പോയല്ലേ പഠിച്ചേ. അതിനുശേഷം വള്ളമില്ലാത്തോണ്ടാണോ പഠിക്കാൻ? അല്ല, വലിയ വെള്ളപ്പൊക്കത്തിൽ പള്ളിക്കൂടെ ഒലിച്ചു പോയി. ഓ അല്ലായിരുന്നേ പഠിച്ചേനെ. ഇതൊക്കെ അറിഞ്ഞ് നീ എന്തെടുക്കാനാ? ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, അത് മതി. ചോദിച്ചെന്നേ ഉള്ളേ. അഭിരാമി എന്താ നീ ഒന്നും മിണ്ടാ നടക്കുന്നത്? മിണ്ടാതെയോ? ഞാൻ എല്ലാവരോടും സംസാരിച്ചോണ്ടാണല്ലോ വന്നത്. ഇതുവരെ നന്നായി പെരുമാറിയിട്ട് നീ മനഃപൂർവ്വം ഒഴിഞ്ഞു വരാൻ ശ്രമിക്കുക, ശരിയല്ലേ? നിനക്ക് വേണ്ടി അമ്പലത്തിൽ കാത്തു നിന്നു, വന്നില്ല. മുകളിൽ നിന്നെ കാണാൻ വന്നപ്പോ നീ മുഖം തിരിച്ചു പോയി കളഞ്ഞു. എന്ത് പറ്റി നിനക്ക്? അതൊക്കെ വെറുതെ ശിവന്റെ മനസ്സിൽ തോന്നുന്നതാ. ഞാൻ എന്തിനാ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നേ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? വിരോധമല്ല, പ്രേമം. അയ്യടാ, എനിക്ക് ചിരിക്കാനാ ഇപ്പൊ തോന്നുന്നത്. എന്തുകൊണ്ടാ ശിവന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായത്? നീ എന്നോട് ചിരിച്ചു കളിച്ച് സംസാരിച്ചില്ലേ? പോറ്റി ദമ്പതികളെ വിളിച്ചപ്പോ നീ എന്റെ അടുത്ത് വന്നു നിന്നില്ലേ? അപ്പൊ നീ മനസ്സിലുള്ള സന്തോഷിച്ചില്ലേ? ഇല്ല ഇല്ല, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് ശിവന്. ഒരു സ്ഥലത്ത് ഒന്നിച്ച് ഡാൻസിനായിട്ട് വന്നു, അതുകൊണ്ട് ചിരിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒന്നിച്ച് തൊഴാൻ പോയി, ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വെച്ച് പ്രേമമാണെന്നുണ്ടോ? അഭിരാമി, കളിപ്പിക്കുന്നതിന് ഒരു അതിലുണ്ട്. മതി തമാശ പറഞ്ഞത്. എന്താ ഇത്? ഇത്രയും നേരം വിശദമായിട്ട് പറഞ്ഞു, എന്നിട്ട് നമ്മുടെ സ്നേഹത്തെ തെറ്റിദ്ധരിച്ചാണല്ലോ സംസാരിക്കുന്നത്. നിനക്കിതെങ്ങനെ പറയാൻ കഴിയുന്നു അഭിരാമി? കാലിൽ കെട്ടുന്ന ചിലങ്ക ഡാൻസ് കഴിയുമ്പോ അഴിച്ചു വെക്കുന്ന പോലല്ല നമ്മുടെ പ്രണയം, അനശ്വരമാണ്. അത് നിനക്കും അറിയാവുന്നതല്ലേ? മറ്റുള്ളവരോട് നമ്മൾ കാണിച്ചതൊക്കെ സ്നേഹമാണ്. എന്നാൽ നിനക്കും എനിക്കും ഉണ്ടായിരുന്നത് അത് പ്രേമോ? ശിവ, നിങ്ങളൊരു നല്ല കലാകാരനാ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര മനോഹരമായ ഭാവന. നിങ്ങൾ ഇനി 1000 തവണ ആണയിട്ട് പറഞ്ഞാലും നമുക്കിടയിൽ ഉണ്ടായിരുന്നത് പ്രേമമാണെന്ന് എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങൾ സ്വയം വഞ്ചിക്കരുത്. ഏ കടത്തുകാരാ, ഈ വള്ളത്തിൽ നിന്ന് കിട്ടുന്ന കാശ് നിങ്ങൾക്ക് മുതലാവുന്നുണ്ടോ? എവിടെ നിന്ന് മുതലാവാനാ സാറേ? നാട്ടില് സ്വന്തമായിട്ട് വെറും 3 ബസ് ഓടുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരുവിധം കഞ്ഞി കുടിച്ച് പോകുന്നു. ആ പിന്നെ ആ കാണുന്നതാ അമ്പലം. എന്തിനെ 6ന്റെ നടുക്ക് പണിതിരിക്കുന്നത്? അതോ ഒരു ചെറുപ്പക്കാരി പെണ്ണും ഒരു ചെറുപ്പക്കാരനും പ്രേമിച്ചു. അവര് 2 പേരും 2 നാട്ടുകാരായിരുന്നു. അവരുടെ പ്രേമം ആ 2 നാട്ടുകാരും അംഗീകരിച്ചില്ല. അവരെ വെട്ടാൻ നാട്ടുകാര് കത്തുമായിട്ട് വന്നു. എന്തായാലും ഒന്നിച്ച് ജീവിക്കാനോ സമ്മതിക്കില്ല. ഒന്നിച്ച് മരിക്കുകയെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ച ആ പെണ്ണ് ആറ്റിച്ചാടി ജീവനൊടുക്കി. ആ കന്യകയുടെ ഓർമ്മയ്ക്കായിട്ടാ ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം ആരോ ഈ അമ്പലം പണി കഴിപ്പിച്ചത്. നല്ല രസമുണ്ട്. ഇതുപോലെ വേറൊരു കഥ കൂടി പറയൂ മോളെ. ഇത് കഥയല്ല, സത്യമായിട്ട് നടന്നതാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പ്രേമത്തിന് വേണ്ടി ആറ്റിൽ ചാടിയത്രേ അമ്പലം പണിഞ്ഞത്രേ. ഇനി എല്ലാവരും പ്രേമിക്കുന്നതിന് മുമ്പ് അവൾക്ക് അനിയത്തി ഉണ്ടോന്ന് അറിഞ്ഞിട്ടേ പ്രേമിക്കാവൂ. ചേച്ചിക്ക് സമ്മതം അല്ലെങ്കിൽ അനിയത്തി ലൈനടിക്കാലോ. മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയോ? എന്തിനാ ഇങ്ങനെ ആറ്റിൽ ചാടിയത്? ഞാനെന്തോ തമാശക്ക് പറഞ്ഞെന്ന് കരുതി അതുകൊണ്ട് ഇങ്ങനെ ദൈവാധീനം കൊണ്ട് ഇവരൊക്കെ ചാടി രക്ഷപ്പെടുത്തി. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എനിക്കും ഇവർക്കൊക്കെ. എന്തിനാ ശിവ അങ്ങനെ ചെയ്തത്? പോട്ടെ മോളെ, നീ വിഷമിക്കാതിരിക്കും അഭിരാമി. അവരെല്ലാം ഉടനെ ചാടി അവനെ രക്ഷപ്പെടുത്തിയില്ലേ, ശിവനൊന്നും സംഭവിക്കില്ല. നടക്കുമോളെ. എടാ ശിവ, നിനക്ക് ആ പെണ്ണിനോടുള്ള പ്രേമം അറിയിക്കാനാ പുഴയെ ചാടിയെന്ന് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. പക്ഷെ നിന്റെ പ്രേമത്തിന്റെ ആകെ അറിയിക്കാൻ ഈ പുഴയെ തന്നെ ചാടണമായിരുന്നോ? എന്തിനാ മോനെ ജീവൻ വളയപ്പെടുത്തി ഇങ്ങനെ കളിക്കുന്നത്? നിന്റെ ജീവൻ പോയ പിന്നെ നിന്റെ അച്ഛൻ ജീവനോടെ ഇരിക്കൂടാ. അതെന്താ നീ മറന്നത്? എന്നോട് ക്ഷമിക്കടാ. നിങ്ങളുടെ സ്നേഹം ഞാൻ മറന്നുപോയി. അച്ഛനെ ഞാൻ മറന്നുപോയി. എന്നോട് ക്ഷമിക്കടാ. നിങ്ങൾ നമ്മുടെ ശിവനെ ശ്രദ്ധിച്ചോ? രാവിലെ മുതൽ ഒരു ഉന്മേഷവും ഇല്ലാതെ എന്തോ നഷ്ടപ്പെട്ടവനെ പോലെ കിടക്കുക. അതിരിക്കട്ടെ, ആ പെണ്ണ് അഭിരാമി നന്നായിട്ട് പെരുമാറിയിരുന്നല്ലേ, പെട്ടെന്ന് എന്താ അവള് മാറിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, ചൊവ്വയില് മനുഷ്യവാസം ഉണ്ടാകാന്ന് കണ്ടുപിടിച്ചു, കടലിനടിയിൽ പാലം ഇടാന്നും കണ്ടുപിടിച്ചു. പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ഇതുവരെ ഏവനെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? പിള്ളേരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നാഗരാജന്റെ വീടറിയാം? എന്തിനാ ചേട്ടാ? അഭിരാമിയെ അമ്മയും ബിരുദിനെ വിളിച്ചുകൊണ്ടുപോയി, ഇതുവരെ തിരിച്ചെത്തിയില്ല. അതാ എന്റെ ചേട്ടാ, പുതിയ സ്ഥലം പുതിയ ആൾക്കാര്, പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് അയക്കാൻ പാടുണ്ടോ? നിങ്ങൾ കൂടി പോണ്ടേ? അല്ല, വണ്ടി സ്ഥലമില്ല, പോയിട്ട് അയക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ അയച്ചില്ല, ഒരുപാട് നേരമായി, പേടിയാവുന്നു. അല്ല, എല്ലാ സാറിന്റെ അച്ഛനും അപ്പനും കൂടി വേട്ടയാടിയ മൃഗങ്ങളാണല്ലേ? സാർ നായാട്ടിന് പോവാറില്ലേ? എനിക്ക് ഈ ടൈപ്പിനൊന്നും വേട്ടയാടുന്ന ഇഷ്ടമല്ല. എൻ്റെ നായാട്ടിനൊരു പ്രത്യേക ശൈലിയുണ്ട്. വീട്ടിനുള്ളിൽ 4 ചുമരിനുള്ളിലാണ് എൻ്റെ നായാട്ട്. അവരുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഷോയ്ക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ ആ ഫോട്ടോയ്ക്കകത്തുണ്ട്. എനിക്ക് ഈ കാട്ടുപോത്തിനൊന്നും ഇഷ്ടമല്ല, കലമാനാണ് എനിക്കിഷ്ടം. എന്താ, അതിൽ നിന്റെ ഫോട്ടോയിലൊന്ന് നോക്കുകയാണോ? അഭിരാമിയുടെ ഫോട്ടോ അതിൽ വരും. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? നീ ചെയ്ത പോക്കിർത്തലിന് 4 പേരുടെ മുമ്പ് വെച്ച് നിന്നെ അപമാനിച്ചാലേ നീ നന്നാവും. നോക്ക്, 4 ചുവറിനകത്ത് വെച്ച് നീ എന്നെ ശിക്ഷിച്ചോ, ഞാൻ സഹിച്ചോളാം. പക്ഷെ ദയവ് ചെയ്ത് പബ്ലിക് ആയിട്ട് എന്നെ കൊണ്ടുപോകരുത്. നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് പ്രമാണി എന്നൊരു പേരുള്ളതാ, അത് നീ നശിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ശിവ വേണ്ട, എന്നെ ഇതിനൊക്കെ അറിയില്ല. ശിവ പോരുത്, എല്ലാവരും കേൾക്കണം. നിങ്ങളുടെ കരപ്രമാണിയുടെ യോഗ്യത, കലയോടുള്ള ബഹുമാനം കൊണ്ട് വിരുന്നിന് വിളിക്കുന്നെന്ന് വിചാരിച്ചു. പക്ഷെ ഇവൻ കട്ടില്ല വിരുന്നിനാ വിളിച്ചത്. പെണ്ണുങ്ങളൊക്കെ നിനക്ക് കളിപ്പാട്ടാണെന്ന് കരുതിയോടാ. നീ ആണോടാ പ്രമാണി? നീ ചാകുന്നത് വരെ ഇതോർത്ത് ദുഃഖിക്കണം. എന്താണെന്ന് കണ്ണുരുത്തുന്നേ? എല്ലാം കൊണ്ടുപോയി വണ്ടി വെക്കടാ. കൃഷ്ണ, ഇനി വാ, വണ്ടി കൊണ്ടുവയ്ക്ക. 2 ഗ്രൂപ്പും ഒന്ന് ചേർന്നു, 2 മനസ്സും ഒന്ന് ചേർന്നോളും. വരട്ടെ മോനെ. വാ മോളെ, പോകാം. എൻ്റെ മോളെ അവിടെ ഒന്ന് രക്ഷപ്പെടുത്തിയതിന് നന്ദിയുണ്ട് മോനെ. എനിക്ക് അഭിരാമിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്, സംസാരിച്ചോട്ടെ? എത്രയൊക്കെ ആലോചിച്ച് നോക്കിയിട്ടും നീയും ഞാനും കഴിച്ചു കൂട്ടിയ നിമിഷങ്ങൾ വെറും തമാശയായി കാണാൻ എനിക്ക് പറ്റുന്നില്ല. നിന്റെ കണ്ണുകളും അത് പറയുന്നുണ്ട്. നീ സ്വയം വഞ്ചിക്കരുത്. സംസാരിക്കാൻ അനുവദിച്ചു, ഒന്നിച്ച് ജീവിക്കാനും അനുവദിക്കണം. എന്തിനാ നിർത്തുന്നത്? തിരിച്ചു പോണ്ടേ? എന്താ അഭിരാമി, പട്ടീശ്വരത്ത് പോണെന്നാണോ? പിന്നെ എവിടെ പോണ്ടത്? എവിടെയും പോണ്ട, ഇവിടെ നിക്കാം. ഇവിടെ നിക്കാനോ? എന്തിനാടി? 5 minutes അമ്മേ, എനിക്ക് വേണ്ടി പ്ലീസ്. എന്താ ശിവ വണ്ടി നിർത്തിയത്? നാട്ടിൽ പോകാൻ മനസ്സനുവദിക്കുന്നില്ല. മനസ്സ് തിരിച്ചിയിൽ പോയാ മനസ്സ് ശരിയാവോ ശിവ? അത് തന്നെയാ ഞങ്ങളും പറയാനിരുന്നത്. വണ്ടി തിരിച്ചു വിടറാ, തുടങ്ങിക്കോടാ. പട്ടീശ്വരൻ എവിടെ തേടിയെത്തി? விளங்குகள் அணியும் சமயங்கள் உலங்கும் பெண்ணே, என் உள்ளம் தன்னில் ஒளிச்சதெந்தே. மதுவசந்தம் என் இடநெஞ்சின் தேன் வசந்தம், சிலங்கையே கொஞ்சு மேளம், மௌனமே பாடு பாட்டு, மொழி தேடும் மௌனம் பாடும் மனசொரு கதிர் மண்டபம், அதில் கவிதைகள் அரங்கேறும். சமயம் பெண்ணே, ஒரு நாளில் பின்னே சொல்லாம் நான். தம்மில் தம்மில் துள்ளி துள்ளி தாராட்டின் நுயலாட்டி உணருன்னு நின்னி தேடி முன்னிலொന്നു കാണാൻ. புத்தன் தேனாய் நீ உணர்ந்தால் ஒரு முத்தத்தினாய் நான் கொதிக்கும். மொழிகளில் கோயில் நாதம், மிழிகளில் புது நாணம், மெல்லே மெல்லே ஒரு மௌனம் மறுமொழி தேடுന്നു, பரிபவம் உணர்த்தும். എന്താ പെങ്ങളെ, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലേട്ടാ, ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇവളുടെ മനസ്സ് മനസ്സിലാക്കി, ശിവന്റെ സ്നേഹവും മനസ്സിലാക്കി, ഇവരുടെ ബന്ധത്തിന് സമ്മതം കൊടുക്കുകയും ചെയ്തു. മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു. പിന്നെന്താ? ഇവളുടെ അച്ഛനോട് പറയാതെ ഇങ്ങനൊരു തീരുമാനം എടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ എൻ്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കേട്ടാ. പെങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, ഒക്കെ നല്ലതേ നടക്കും. ജനിച്ച അന്നോട്ട് തന്നെ ഞാനാ കുളിപ്പിക്കുന്നത്. പിന്നെ നിനക്കുന്നൊരു മാറ്റം. ഇരിക്കട, അവിടെ ഇരിക്കാനാ പറഞ്ഞത്. ഏതാടാ പെണ്ണ്? പെണ്ണോ? എടാ, ഒരു പ്രായപൂർത്തിയായ ചെറുപ്പക്കാരൻ വെള്ളമില്ലാതെ കുളിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എടാ മോനെ, നീ വെള്ളമില്ലാതല്ലേ കുളിച്ചിട്ടുള്ളൂ. ഞാൻ കിണറില്ലാതെ കുളിച്ചിട്ടുണ്ട് പണ്ടൊക്കെ, അറിയോ നിനക്ക്? അയ്യോ, അങ്ങനെയൊന്നുമില്ല അച്ഛാ. അല്ല മോനെ, കഴിഞ്ഞ ഉത്സവത്തിന് ആ പൊയ്ക്കാൽ കുതിര കളിക്കാൻ വന്ന പെണ്ണാണോ? അല്ലച്ചാ, ആ ഭാഗ്യം രക്ഷപ്പെട്ടു. അവളെ പല്ലാണെ ചെലവ് പോലെയുള്ളത്, വേറെ ആരായിരിക്കും? ഓ, മയിലാട്ടം കളിക്കുന്ന ഷൺമുഖസുന്ദരി ആയിരിക്കും. അയ്യോ അല്ലച്ചാ, ആ അതായിരിക്കില്ല, അവൾ നീർക്കോലിയെ പോലെയല്ലേ ഉള്ളത്. പിന്നെ ആരാ? ഓ, നമ്മുടെ കരകാട്ടം കളിക്കുന്ന കനകയാണോടാ? അയ്യോ, അതൊന്നും അല്ലച്ചാ. അവളും അല്ലേ? അപ്പം നിന്റെ മനസ്സിൽ പ്രേമമില്ല. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതാ. എന്റെ ഒരു കാര്യം. പിന്നെ ആരാടാ? പിന്നെ ആരാടാ പെണ്ണ്? പേര് അഭിരാമി, തിരുച്ചി ശിവശങ്കരമൂർത്തിയുടെ മോളാ. അയ്യേ, ഡാൻസുകാരൻ്റെയാ? ഡാൻസുകാരനോ? അവളച്ഛൻ ഡാൻസുകാരനല്ലേ? അച്ഛാ എന്തായി പറഞ്ഞേ, വലിയ ആൾക്കാരവര്. എന്തോന്ന് വലിയ ആളടാ? ടൗണിൽ 20 സെന്റിൽ വീട് വെച്ച് അവൻ വലിയ ആളാവൂടാ. 15 ഏക്കറിൽ മുഴുവൻ ഞാൻ വീട് വെച്ചിരിക്കുക. അപ്പം ഞാനാണോ വലിയവൻ, അവനാണോ വലിയവൻ? എങ്ങനെയാണ് അവൻ വലിയവനാവുന്നത്? ഇതാ നോക്ക്, നിനക്ക് ആ പെണ്ണ് ഇഷ്ടമാണോ? അതിന് പ്രധാനം അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നാ. ആ ശരി വീട്, ഞാൻ ആ പെണ്ണ് പോയി സമ്മതം ചോദിക്കാം. സമ്മതമാണെങ്കിൽ കൈയോടെ പിടിച്ചോണ്ട് വരാം. അപ്പം ഞാനോ? അച്ഛാ പ്രേമിക്കൽ മാത്രമാണ് നിന്റെ ജോലി, കല്യാണം ഞാൻ കഴിച്ചോളാം. അച്ഛാ അയ്യോ, കല്യാണം കഴിപ്പിച്ചോളാം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയതാടാ. അച്ഛൻ എന്താ സംസാരിക്കാൻ പോകുന്നത്? ഞാൻ എന്തെങ്കിലും പോയി സംസാരിക്കും. അതൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോടാ? അധിക പ്രസംഗം പറയുന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്താ വെളച്ചിൽ കൂടുതലാണ്? അല്ല, നിന്റെ അച്ഛൻ ഈ പ്രേമൊന്നും ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞനുസരിക്കണ്ടേ? ഇവിടെ നീ പറഞ്ഞിട്ടുണ്ടാവില്ല വേണ്ടെന്ന്. ഗുരു അങ്ങ് ദേഷ്യപ്പെടാൻ പാടില്ല, ഒട്ടും മനപ്രയാസപ്പെടരുത്. ഞങ്ങൾ ഇവനോട് പറഞ്ഞ് പ്രേമം ക്യാൻസൽ ചെയ്ത് കല്യാണം നിർത്തിയേക്കാം. അച്ഛാ ഒന്നും അറിയാം. ശിവ നിന്റെ വിഷമം എനിക്കറിയാം. എടാ അച്ഛൻ ഇതിന് സമ്മതിച്ച് പെണ്ണ് കാണാൻ പോകാനിരിക്കുക, അപ്പോഴാണോ നീ ഇതിനിടയിൽ കയറി മുടക്കാൻ നോക്കുന്നത്? ഓടാ. എന്തായിട്ടാ പറയാതിരുന്നത്? റിഹേഴ്സൽ നടക്കുകയാണല്ലേ സാർ? അതെ. കലാകാരൻ എന്ന് പറഞ്ഞാൽ കലാകാരൻ തന്നെയാ. സാറിന്റെ കഴിവ് ആ പിള്ളേരുടെ അടങ്ങിൽ കാണുന്നുണ്ട്. ആ എന്ത് രസം! നമ്മൾ അഭിരാമിയുടെ ഡാൻസിന്റെ കാണാൻ നല്ല ഒഴുക്കുണ്ട്. ഇരുന്നാട്ടെ സാരല്ല. ആനന്ദപിള്ള സാറിനൊന്ന് കാണാൻ വന്നതാ. എന്തെങ്കിലും ഡൊണേഷൻ വേണം? അയ്യോ, അത്യാവശ്യത്തിന് പരിപാടിയുണ്ട്. കിട്ടുന്ന വരുമാനത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്താ വിശേഷിച്ച്? എന്റെ മോനാ ശിവകുമാർ. അവന്റെ കാര്യത്തിൽ സാറിനൊന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. മനസ്സിലായില്ല സാറേ. ഉത്സവത്തിന് നമ്മൾ 2 ഗ്രൂപ്പും കൂടി ഒരുമിച്ചൊരു പരിപാടി നടത്തില്ലേ? അതെ. അപ്പൊ വയസ്സന്മാരായ നമ്മൾ ഈ ആട്ടവും പാട്ടും ഒക്കെ കണ്ടോണ്ടിരുന്നപ്പോ പിള്ളേര് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ തീരുമാനിച്ചു. പിള്ളേരോ? അല്ല, നമ്മള് വയസ്സന്മാരാകുമ്പോ പിള്ളേരല്ലേ ഇത്? എന്താ ശരിയല്ലേ? ശിവനും അഭിരാമി തമ്മിൽ പരസ്പരം കണ്ടെന്നോ സംസാരിച്ചെന്നോ തീരുമാനം എടുത്തെന്നോ ഒക്കെ പറയുന്ന കേട്ടു. ഇപ്പൊ രണ്ടുപേർക്കും തമ്മിൽ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. എന്ത്? അല്ല, സ്നേഹിക്കൽ മാത്രമല്ലേ അവരുടെ ജോലി, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഈ കല്യാണം നിങ്ങളുടെ നാട്ടിൽ വെച്ച് നടത്തണോ അതോ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് നടത്തണോ, ഇനി അത് വല്ല വല്ല കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ നേർച്ചയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന വിരോധമൊന്നുമില്ല. എന്ത് ധൈര്യത്തിലാണ് എൻ്റെ മോളെ പെണ്ണാലോചിച്ചത്? അതിനെന്തിനാ കാപ്പി തട്ടി മറിച്ചത്? ഇതിൽ ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു സാറേ? സാറ് പെങ്കൊച്ചിൻ്റെ അച്ഛൻ, ഞാൻ പയ്യൻ്റെ അച്ഛൻ. നമ്മുടെ രണ്ടാളും സംസാരിച്ചൊരു ധാരണയെത്തിയ കല്യാണം. അത്രയുള്ളോ? അത്രയുള്ളോ? ആ അത്രേ തനിക്കറിയൂ. എൻ്റെ അന്തസ്സെന്താ, പേരെന്താ, പ്രശസ്തി എന്താ, അതൊക്കെ തനിക്കറിയോ? തന്റെ മകന് ഭ്രാന്ത് മൂത്തപ്പോ എന്റെ മോളെ പ്രേമിച്ചെന്ന് വെച്ച് ഉടനെ ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ തനിക്കും എന്താ ഭ്രാന്തുണ്ടോ? സാറേ മരുമനി നിർത്ത്. ഞാൻ കടം വാങ്ങിക്കാൻ വന്നതല്ല, കല്യാണം സംസാരിക്കാൻ വന്നതാ. നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ, അന്തസ്സുള്ളവരാ. അതുകൊണ്ട് വായിൽ തോന്നി സംസാരിക്കരുത്, മാന്യമായി സംസാരിക്കണം. തനിക്ക് എന്ത് മാന്യത വേണ്ടത്? താൻ ആരാ അതിന്? താൻ ആരോട് സംസാരിക്കുന്ന അറിയാമോ? ശിവശങ്കരമൂർത്തിയോട്. ഭരതനാട്യത്തിന് പുത്തൻ മുഖച്ഛായ ഉണ്ടാക്കി കൊടുത്ത ശിവശങ്കരമൂർത്തിയോടാ സംസാരിക്കുന്നത്. പൂർവ്വജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമായും ആ നടരാജസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും ഇന്ന് ഭരതനാട്യത്തിന്റെ മുടിചൂടാ മന്നനാണ് ഞാൻ. ആ എന്റെ നേരെ നിന്നാണ് സംസാരിക്കുന്നത്. ഇതാ നോക്ക്, ആട്ടക്കാരൻ ആടിയിട്ട് പോകണം, അല്ലാതെ കാണാൻ കൊള്ളാവുന്ന പെണ്ണിനെ കയറി പ്രേമിക്കുക, അതിന് താളം ചവിട്ടി അപ്പൻ പെണ്ണ് ചോദിക്കാൻ വരിക, എന്താ കളിക്കുകയാണോ താൻ? തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടോ. തെരുക്കൂത്ത് കളിക്കുന്ന കൂത്താടിയല്ലേ, ആ ബുദ്ധി ഉണ്ടാവൂ. എന്താ പറഞ്ഞത്? തെരുവിൽ കളിക്കുന്ന കൂത്താടികളെന്നല്ലേ? ഇതാ നോക്ക്, നിങ്ങൾ എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ ജീവനെ പോലെ കരുതി എന്റെ കലയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞാൻ മനുഷ്യനായിട്ടിരിക്കില്ല. കുറെ നേരം താൻ പ്രസംഗിക്കുന്നു. എന്താണ് തന്റെ അന്തസ്? എടോ, താൻ അന്തസ് നിന്ന് വീമ്പിളക്കുന്ന തന്റെ അന്തസ്സുള്ള കുടുംബത്തിൽ പെടുന്ന തന്റെ മകൾ തന്നെയാണോ ഈ തെരുക്കൂത്താടി ആനന്ദപിള്ളയുടെ മകനെ പ്രേമിച്ചത്? കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ, പ്രേമിച്ചത് എന്റെ മകൻ മാത്രമല്ല, എടോ തന്റെ മകളും കൂടിയാ. നോക്ക്, ഞങ്ങൾ പാവങ്ങളാ, അന്തസ്സില്ലാത്തവരാ, കൂത്താടികളാ, തെണ്ടികളാ. എന്നാലും എന്റെ മോനെ ഞാൻ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടാ ഈ കൊച്ചിനോട് അവൻ മാന്യമായിട്ട് പെരുമാറിയത്. അവന് വേണ്ടി അന്തസാട്ടി വീട്ടിൽ പെണ്ണു ചോദിച്ചു വന്ന ഞാൻ അവമാനിതനായി. എന്നാൽ ഞാൻ എൻ്റെ മോനെ വേറെ വിധത്തിൽ വളർത്തി നിങ്ങളുടെ മകളോട് അവൻ വേറെ വിധത്തിൽ പെരുമാറിയിരുന്നെങ്കിൽ സാറേ, ചേട്ടാ എന്റെ മകളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കുടുംബത്തോടെ വന്ന് എന്റെ കാല് പിടിച്ച് കറങ്ങാനെ. മര്യാദയ്ക്ക് പുറത്തു പോടോ. ചുമ്മാ വേട്ടാതടോ. വിടോ. അയാൾ ആരാ? ഒരു കലാകാരനെ മാനിക്കുന്നതിന് യഥാർത്ഥ കലാകാരൻ, അല്ലാതെ ദൈവം തന്ന കഴിവിൽ തല മറന്ന് അഹങ്കാരവും അഹന്തയും കൊണ്ട് നടക്കുന്ന ഇവനാണോ കലാകാരൻ? ആദ്യം ഇവനോടൊരു മനുഷ്യനായിട്ടിരിക്കാൻ പറ, എന്നിട്ട് കലാകാരനായിട്ട് ഓർത്തട്ടെ. ഇവനൊക്കെ ഒരു മാന്യനാണ് പോലും. അല്ലടി, ഈ ശിവശങ്കരമൂർത്തി ഏതോ വലിയ പാരമ്പര്യമുള്ള തറവാട്ടുകാരനാന്ന് പറഞ്ഞിട്ട് മകളൊരു കൂത്താടിയെ പോയി പ്രേമിച്ചത് കണ്ടില്ലേ? കഷ്ടം, ആരോട് പറയാൻ. വലിയ വീടുകളിൽ ഇതൊക്കെ പതിവല്ലേടി. കുറച്ചു കഴിയുമ്പോ ആ കൂത്താടിയും ഇതുപോലെ വലിയ കുടുംബക്കാരനാവും. ഈ പെണ്ണ് താമസിയാതെ അവന്റെ കൂടെ ഒളിച്ചോടും. പിന്നെ ഈ ശിവശങ്കരമൂർത്തി എന്തു ചെയ്യുമെന്ന് നമുക്ക് കാണാം. എന്തോന്ന് കാണാൻ. ആനന്ദം പിള്ളയുടെ മകൻ മര്യാദയില്ലാതൊരു കലാകാരനെ കൈവച്ചെന്ന് ചീത്തപ്പേര് ഉണ്ടായിരിക്കാൻ വേണ്ടിയാ നിങ്ങളുടെ കാർ നശിപ്പിച്ചത്. ഇതിന്റെ പുറത്ത് വീണ ഓരോ അടിയും നിങ്ങളുടെ ദേഹത്ത് വീഴേണ്ടതാ. പെണ്ണ് ചോദിച്ചു വന്ന ആളോട് പെണ്ണിനെ കൊടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വായി തുറന്ന് പറയാ വേണ്ടത്, അതല്ലാതെ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കുകയല്ല വേണ്ടത്. അദ്ദേഹത്തെ പറ്റി എന്ത് കരുതി നിങ്ങള്? ആനന്ദപിള്ള എന്താ അനാസനാണെന്ന് കരുതിയോ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ അച്ഛനെ ആരപമാനിച്ചാലും ഞാൻ വെറുതെ വിടില്ല, വെറുതെ വിടില്ല ഞാൻ. ഞങ്ങളുടെ കല എന്താ? നിങ്ങൾക്ക് അത്ര ഹീനമാണോ? നിങ്ങൾ പൂവിട്ട് പൂച്ച നിർത്തി ആരുടെ മുമ്പിലാണോ നൃത്തം ചെയ്യുന്നത്? ആ നടരാജ ശ്മശാനത്തിൽ ദേഹം മുഴുവൻ ചാരം പൂശി കൂത്താടുന്നവൻ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ തെരുവിൽ ഡാൻസ് ആടുന്ന ഞങ്ങളും ആ നടരാജമൂർത്തി ഒരിനവാ. ആ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ അഹന്തയും അഹങ്കാരവും എല്ലാം നശിച്ച് എന്റെ അച്ഛന്റെ മുന്നിൽ വന്ന് ഒരു ദിവസം നിൽക്കേണ്ടി വരും. എന്റെ അച്ഛന്റെ മനപ്രാക്ക് നിങ്ങളെ വെറുതെ വിടില്ല. വലിയ വീട്ടിലെ കള്ളക്കളി വെളിച്ചത്ത് വന്ന് കണ്ടോ? മോളെ പുന്നാരിച്ചു വളർത്തിയതിന്റെ ഗുണമായത്. അവൻ വന്ന് കാറ് തല്ലി തകർത്തു. ഇവര് മിണ്ടാ നോക്കിയിരിക്കുന്നു. തെറ്റ് ഇവരുടെ ഭാഗത്താണെന്ന് വ്യക്തമല്ലേ? അത് ശരിയാ. പുറത്തു നോക്കുമ്പോ എന്ത് ഭംഗിയാ വീടിന്, അകത്ത് കടന്നാലല്ലേ അവിടെയുള്ള വൃത്തിയായിട്ട് മനസ്സിലാവും. ഞാൻ കാരണമല്ലേ അച്ഛനെ മാനക്കേടുണ്ടായത്? ആരുടെ മുമ്പിൽ തല കുനിക്കാത്ത അച്ഛനെ എന്നോട് ക്ഷമിക്കച്ച. പോട്ടെ മോനെ, എന്തിനങ്ങനൊക്കെ പറയുന്നത്? നോക്ക് മോനെ ശിവ, ഒരു മകനെന്ന നിലയിൽ അച്ഛനെ സ്നേഹിക്കാം, ഒരു ചേട്ടനെന്ന നിലയിൽ പെങ്ങളെ ലാളിക്കാം, ഒരു സുഹൃത്തെന്ന നിലയിൽ സൗഹൃദം വയ്ക്കാം. ഇത് എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാ മോനെ. പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാടാ. നിനക്ക് ആ ഭാഗ്യം കിട്ടി, അതിൽ സന്തോഷിക്കടാ. ഓട്ടടാ, അവൻ എന്നെ അവമാനിച്ചത് ഞാൻ സഹിച്ചോളാം, ഞാൻ തീർത്തോളാം. നമ്മുടെ കലയെ അവമാനിച്ചതിന് ഒരിക്കലും അവൻ അനുഭവിക്കും. അതിന് നീ അവളെ മറക്കാന്നൊക്കെ പറഞ്ഞ മണ്ടത്തര വല്ലേടാ അത്. മോനെ, അവളുടെ പേരെന്താന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ എത്ര പ്രയാസപ്പെട്ട് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഒട്ടും ആലോചിക്കാതെ അവളെ വേണ്ടാന്ന് നീ പറഞ്ഞില്ലേ മോനെ? എടപ്പൊന്നു മോനെ, നീ ആഗ്രഹിച്ച പെണ്ണിനെ ഞാൻ കെട്ടിച്ചു തരൂടാ. നീ വിഷമിക്കണ്ട, നീ സന്തോഷമായിട്ടിരിക്കണം. ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ കരയുന്നത് നോക്ക്. നീ ആ പെണ്ണിനെ വേണ്ടെന്ന് വെക്കാൻ പ്രേമെന്ന് പറയുന്നത് നീ മാത്രം ഉൾപ്പെട്ട കാര്യമാണോ? ആ പെണ്ണോട് ചോദിക്കണ്ടേ? അവൾ നിന്നെ കുറിച്ച് അത് വിഷമിക്കില്ലേ? നിന്നെ പോലെ അവൾക്കും വേദന ഉണ്ടാവില്ലേ? നീ സ്നേഹിക്കുമ്പോൾ അവൾ സ്നേഹിക്കണം, നീ മാർക്കും അവൾ മറക്കണോ? പറ്റില്ല മോനെ, നിങ്ങളെ രണ്ടുപേരെയും എന്റെ ജീവൻ കൊടുത്ത് ഞാൻ ഒന്നിപ്പിക്കും. കരയില്ല മോനെ, കണ്ണുടക്കി കണ്ണുടക്കടാ. ക്ഷമിക്കടാ മോനെ, ക്ഷമിക്ക. ഈ കാര്യത്തിൽ ഞാൻ അഭിരാമിയെ കുറ്റപ്പെടുത്തില്ല. തെറ്റ് മുഴുവൻ നിങ്ങളുടെ ഭാഗത്താ. നിങ്ങൾ തന്നെ അവളോട് പറയും അവന് മറന്നേക്കാൻ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ആര് പറഞ്ഞാലും അതിന് മാത്രം എനിക്ക് പറ്റില്ല. നോക്കുമോളെ, ഞാനും അവൻ്റെ അച്ഛനും ഇപ്പോൾ ശത്രുക്കളാണ്. ഈ സമയത്ത് നീ അവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ അവമാനിക്കുന്നതിന് തുല്യമല്ലേ? ശിവനെ നീ മറക്കണം. ശിവനെ എനിക്ക് മറക്കാൻ പറ്റില്ല. നിന്നെ എങ്ങനെയൊക്കെ വളർത്തണം, എന്തൊക്കെ ആക്കി തീർക്കണമെന്ന് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയവനാ ഞാൻ. ഊരും പേരും ഇല്ലാത്ത ഒരുത്തിന് വേണ്ടി നിന്റെ ഭാവി നീ നശിപ്പിക്കരുത്. ആ ശിവനെ നിന്റെ മനസ്സിൽ നിന്ന് മാച്ചു കളയുമുള്ളേ. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശിവനെ മാത്രമായിരിക്കും. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നിന്റെ കാലിൽ ചിലങ്കകൾ അണിയിച്ച് നിന്നെ ആശീർവദിച്ച കൈയായത്. ആ കൈകൊണ്ട് നിന്നെ തല്ലരുതെന്ന് കരുതിയ ഞാൻ ഈ ശിവശങ്കരമൂർത്തിയുടെ അഭിമാനത്തിൽ ഒരു ചെറിയ കളങ്കം പോലും ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ പറയുന്നതനുസരിച്ച് മര്യാദയ്ക്ക് നടന്നു. അഭിരാമി, നീ ശിവനെ കാണാനാണ് പോകുന്നത്? അതെ അമ്മേ. തിരിച്ചു വരുവോ അതോ അവിടെ തന്നെ നിൽക്കുവോ? എനിക്കറിയില്ല. നിങ്ങളുടെ പ്രേമത്തെ അംഗീകരിച്ച് ഈ അമ്മയോട് പോലും പറയാതെ പോവുകയാണല്ലേ? എന്താ, എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ അതോ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ടാണോ? അച്ഛൻ്റെ പിടിവാശി കണ്ടപ്പോൾ ഞങ്ങളുടെ സ്നേഹം സഫലമാവില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് പോകാൻ തീരുമാനിച്ചത്. ഒരിടിയോ മിന്നലോ ഉണ്ടായാൽ പോലും എനിക്ക് പേടിയാകുന്നെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നീയാണോ ഈ അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് പുറപ്പെട്ടത്? പെറ്റു വളർത്തി വലുതാക്കിയ ഈ അമ്മയും അച്ഛനെയും നീ മറക്കാൻ തയ്യാറായെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ശക്തി ഞാൻ മനസ്സിലാക്കുന്നു. പരമേട്ടാ, ഇനി ഇവള് ശിവന്റെ കൂടെയാണ് ഇത്ര കഴിയാൻ പോണത്. കൊണ്ടുപോയി വിട്ടിട്ട് വരൂ. പെങ്ങളെ അത് അഭിരാമിയുടെ അമ്മ ഞാനാ പറയുന്നത്, കൊണ്ടുപോയി വിട്ടിട്ട് വരൂ. പൊയ്ക്കോളൂ. പോ. എന്നെക്കുറിച്ച് നീ എന്താ കരുതിയത്? ഇങ്ങനെ ആരും അറിയാതെ നിന്നെ തട്ടിക്കൊണ്ടുവരാൻ നിൽക്കുന്ന ഒരു സാധാരണക്കാരനാണെന്നോ? അതല്ല ശിവ. ഒന്നും പറയണ്ട. ഞാനും നിന്നെ പോലെ എടുത്തിയടി ഒളിച്ചോടാൻ തീരുമാനിച്ചാൽ ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ അച്ഛൻ്റെ ധാരണകൾ സത്യമാവില്ലേ? നോക്ക് അഭിരാമി, നമ്മുടെ കല്യാണം തീർച്ചയായും നടക്കും നിന്റെ അച്ഛൻ്റെ അനുവാദത്തോടെ. എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിന്റെ അച്ഛൻ്റെ മനസ്സ് മാറുമെന്ന്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ശിവ. എൻ്റെ അച്ഛൻ്റെ അനുവാദത്തോടെ നമ്മുടെ കല്യാണം നടക്കുള്ളൂ എങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ സ്നേഹത്തിൽ നിനക്കുള്ള വിശ്വാസം ഇത്രയേ ഉള്ളോ? ഞാനാണെങ്കിൽ ഇത് ആവേശം കൊണ്ടുണ്ടായ വികാരമല്ല, പരസ്പരം നന്നായി മനസ്സിലാക്കിയതിന് ശേഷം വന്ന സ്നേഹമാണെന്ന് വിചാരിച്ചിരിക്കുക. നീ എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? അഭിരാമി, സ്നേഹത്തിലും യുദ്ധത്തിലും ധൈര്യത്തിലും ജയിക്കാനാവൂ. ഭീരുത്വം ജയിക്കില്ല. നമ്മൾ ഭീരുക്കളല്ല, മനസ്സിലായോ? നമ്മുടെ പ്രേമം ആത്മാർത്ഥമായതാണ്, അത് തീർച്ചയായും ജയിക്കും. നീ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലേ. ചെല്ലുമോളെ. ശിവ, പെണ്ണിന്റെ സമ്മതമില്ലാതെ തട്ടിക്കൊണ്ടുപോകുന്ന ഈ കാലത്ത് ഇറങ്ങി വന്ന പെണ്ണിനെ തിരിച്ചയക്കുന്ന തന്നോട് ഞാൻ എങ്ങനെയാ? നിനക്ക് നല്ലതേ വരൂ, നല്ലതേ വരൂ. ശിവ, ശിവ, ഉപദേശിച്ച വരുന്നതല്ലട ഈ ഗുണങ്ങൾ, രക്തത്തിൽ ഊർന്നതാ. നീ തറവാടിയാ. എനിക്ക് അഭിമാനം തോന്നുന്നടാ, എനിക്ക് അഭിമാനം തോന്നുന്നു. അഭിരാമി, വാ മോളെ. നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. നിന്റെ അച്ഛൻ പോലും അറിയാതെ ഈ അർദ്ധരാത്രിയിൽ ഞാൻ എന്തിനു നിന്നെ അയച്ചതെന്നറിയാവോ? ശിവനെക്കുറിച്ചുള്ള എൻ്റെ കണക്കുകൂട്ടലാണ്. ആ കണക്ക് പിഴച്ചിട്ടില്ല. തീർച്ചയായും അവൻ കൂട്ടുനിൽക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അഭിരാമി, നീ സ്നേഹിച്ചതൊരു നല്ല ചെറുക്കനെയാണ്. അതോർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. പെങ്ങളെ, കിട്ടിയ അവസരം പാഴാക്കാതെ അത് മുതലെടുക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ശിവൻ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, ഇവരുടെ സ്നേഹം സഫലമാകണം, ഇവരൊന്നിച്ച് ജീവിക്കണം. നാരായണ, നാട്ടുകാർ രണ്ടായ കൂത്താടിയെ കുത്സവോ, കൂത്താടികൾ രണ്ടായാലോ നാട്ടുകാർ കുത്സവോ. ഈ നാഗരാജനെ അവൻ വേദനിപ്പിച്ചു വിട്ടത്, ആ ശിവനെ ഞാൻ സൂചിമനെ നിർത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? എടാ ശിവ, ശിവശങ്കരമൂർത്തിയും ഞാനും നിന്റെ രണ്ട് ശത്രുക്കളാ. എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നീ ഒറ്റ ശത്രുവാ. ഏത് പെണ്ണിന് വേണ്ടിയാണോ നീ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചത്, അതേ പെണ്ണിൻ്റെ മുമ്പിൽ ഞാൻ നിന്നെ അപമാനിക്കൂടാ. ഇനി എൻ്റെ ഊഴമാ, നീ കാത്തിരുന്നോ? പ്രതീക്ഷിച്ചിരിക്കില്ല. എന്നെ സാറിവിടെ പ്രതീക്ഷിച്ചിരിക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കഴിയേണ്ടി വരുമെന്നും സാറ് പ്രതീക്ഷിച്ചിരിക്കില്ല. സാറിൻ്റെ പേര് പറയാനുള്ള യോഗ്യത പോലും ആ ആനന്ദപ്പിള്ളയ്ക്കും വർഗത്തിനും ഇല്ല. അവൻ സാറിനെ ആലോചിക്കുമ്പോൾ ചോര തിളക്കിയ. സാറിൻ്റെ ചുമ്മാതിരുന്നത് അവൻ്റെ സംസ്കാരമല്ലോ സാറിൻ്റെത്. എന്തെങ്കിലും പറഞ്ഞാൽ നാണക്കേടാവൂലോ എന്ന് കരുതി വെറുതെ വിട്ടതാ. പാടില്ല. ഒരൽപ്പം നമ്മൾ തലകുനിഞ്ഞ് കൊടുത്താലുണ്ടല്ലോ യവന്മാരൊക്കെ തോളത്ത് കയറുന്ന ചെവി കടിക്കുക. അതാ ജാതി. സാറിന് തലകുനിക്കേണ്ടത് ഹാരമിടുമ്പോൾ മാത്രമായിരിക്കണം. മാനക്കേടുണ്ടാക്കുന്ന കാര്യത്തിൽ തലകുനിക്കരുത്. സാറൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ അവൻ ഞാൻ കാൽച്ചോട്ടി കൊണ്ടുവരാം. ആ മൗനം സമ്മതത്തിൻ്റെ അടയാളമെന്ന് എനിക്ക് മനസ്സിലായി. വണ്ടി നിർത്ത് മോനെ, ഞാനൊരു ജോലി ആരംഭിച്ചിട്ട് വരാം. എന്താടാ മുറ്റത്ത് ഇത്ര ആൾക്കൂട്ടോ? അവരൊക്കെ നമ്മുടെ പരിപാടി ബുക്ക് ചെയ്യരാച്ചാ. അത് ശരി. എന്താടോ, എന്ത് പറ്റി? എല്ലാരും ഒരുമിച്ച് വന്നിരിക്കുന്നല്ലോ. നമുക്ക് പാക്കും മെറ്റിലും വെച്ച് അഡ്വാൻസ് എന്നവരൊക്കെ ഇപ്പൊ എന്ത് പറയുന്നറിയോ? ഓരോരുത്തരും ഓരോ കാരണം പറഞ്ഞ് തന്ന അഡ്വാൻസ് തിരിച്ചു ചോദിക്കാണച്ചാശനെ. എനിക്ക് തോന്നുന്നത് ആരോ മനഃപൂർവ്വം ചെയ്താണെന്ന്. ഒരുത്തന്റെ നാട്ടിലെ മഴ കാരണം വെള്ളപ്പൊക്കമാണ് പോലും. ഒരുത്തന്റെ നാട്ടിൽ തീരെ മഴയില്ലത്രേ. ഒരുത്തന്റെ നാട്ടിലെ ദാരിദ്ര്യമാണെന്ന്. ഒരുത്തന്റെ നാട്ടിലെ ജമ്മി തട്ടിപ്പോയെന്ന്. നാട് മുഴുവൻ വസൂരിയാണെന്ന് വേറൊരുത്തായി. ഒരുപോലെ എല്ലാവരും പരിപാടി ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാ ഇത് തീർച്ചയായും ശിവശങ്കരമൂർത്തിയുടെ പണിയാച്ചാ. അവന്റെ മകളുടെ കഴിച്ച് താലി കെട്ടാതിരിക്കാൻ വേണ്ടി നമ്മളെ തളച്ചിടാൻ നോക്കുക അവൻ. സാരമില്ലടാ, നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം. എടോ, എപ്പോഴും ഈ സ്വീകരണം ഞങ്ങളുടെ ആശാനല്ലേ കൊടുക്കാറുള്ളത്? ആ പതിവ് മാറ്റിയതാരാ? ചോദിച്ചു കേട്ടില്ലേ? എന്താ കിടന്ന് ചെലക്കണ്ട, ഞാൻ തന്നെയാ. നീയാ? എപ്പോഴും ആനന്ദം പിള്ളയ്ക്ക് മാത്രമേ സ്വീകരണം കൊടുക്കുന്ന പോലെ നിയമമുണ്ടോ ഇവിടെ? ആനന്ദം പിള്ള മാത്രമാണ് ഇവിടെ ആട്ടക്കാരനായിട്ട്. ഇതെന്റെ പേരെന്താ? സ്വാമിനാഥൻ. ആ, സ്വാമിനാഥന്റെ ആട്ടക്കാരനല്ലേ? ഇതാ ഇയാളെന്താ ആട്ടക്കാരനല്ലേ? പൊന്നപ്പൻ ആട്ടക്കാരനല്ലേ? എന്തോ തന്നെ തറവാട്ട് തോന്നുന്ന സ്വത്ത് പോലെയല്ലേ ഓരോ പൗർണമിക്ക് കൊണ്ട് കെട്ടി എഴുന്നള്ളുന്നത്. നിനക്കൊന്നും വേറെ ജോലിയില്ലേ? എന്താ ഉള്ളത് പറഞ്ഞപ്പോ പൊള്ളുന്നോ? ഇതുവരെ നിനക്കൊക്കെ സ്വീകരണം തന്നതിന് അധികം പറ്റാടാ. എന്നിട്ടും വലിഞ്ഞു കയറി വന്ന് നാണമില്ലാതെ വഴക്കിടുന്ന എല്ലാരോടും കൂടി പറയാ, ആർക്കാണ് സ്വീകരണം നോട്ടീസ് ബോർഡിലിടും, അതനുസരിച്ച് വന്നാൽ മതി. വെറുതെ ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കരുത്. കാക്കാശിന് ബാക്കിൽ ആർത്തിക്കൊരു കുറവില്ല. എന്താ ചെയ്ത് വായി തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു. രണ്ട് പൊട്ടിക്കേണ്ടതായിരുന്നു, എന്തിനാ തടഞ്ഞത്? ഓട്ട ശിവ, പുറകിലിരുന്ന് ചരട് വലിക്കുന്നു. അതാ അവിടെ ഇരിക്കുന്നു ആ മണ്ടൻ. എന്ത് വല്ലതും അറിയുന്നുണ്ടോ? പൊട്ടനാട്ടം കാണുന്ന പോലെ അവന്റെ കാര്യം. ആശാനെ, എന്നോട് ക്ഷമിക്കണോ ആശാനെ. എന്തിനാ സ്വാമിനാഥൻ അങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് ഈ സ്വീകരണ ഘട്ടിലേക്ക് സന്തോഷമുള്ളൂ. ആശാനെ, എന്റെ ഇല്ലായ്മ മുതലെടുത്ത് 10,000 രൂപ തന്ന നാഗരാജൻ എന്നെ വിലക്കെടുത്താണ്. സ്വാമിനാഥ, എനിക്ക് പകരം തന്നെ ഇരുത്തിയത് നല്ല കാര്യം തന്നെ. പക്ഷെ തരം താഴണ്ടായിരുന്നു. സ്വാമിനാഥ, എത്ര ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെട്ടാലും പട്ടിണി കിടന്നാലും നമ്മളൊക്കെ ഒരു ജാതിയാ, ഗ്രാമീണ കലാകാരൻ എന്ന ജാതി. അത് മറക്കരുത്. നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് പറയുന്നത് നിന്നെയൊക്കെ അവർ വേഗം വലയിലാക്കും. എന്നാൽ വാശിയോടെ ജീവിതം ഞങ്ങളെ ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റില്ല. വേടാ പോ. എന്താ എന്തിനാ നോക്കുന്നത്? ഞങ്ങള് നിങ്ങൾക്ക് യാത്രാമംഗളം നേരം വന്നതല്ല, വന്ന വഴിയെ തിരിച്ചു പോണെന്ന് പറയാൻ വന്നതാ. അതെ, എന്റെ കയ്യിൽ പൈസയുണ്ട്, പേരുണ്ട്, ആൾബലമുണ്ട്. ഇവരൊക്കെ കൂത്താടികളല്ലേ എന്ന് കരുതി ഞങ്ങളെ അടിച്ച് മൂലേ കയറ്റി ഇരുത്താനാ ഭാവെങ്കിലേ നടക്കില്ല മോനെ. ചെറുത്ത് തീർക്കാനും സഹായിക്കാനും ആരും ഇല്ലാത്ത വർഗമാണ് ഞങ്ങളെന്ന് കരുതിയോ? ഒന്ന് കണ്ണോടിച്ച് നോക്ക്, എത്ര പേരുണ്ടെന്ന്. പറഞ്ഞു കൊടുക്കും താൻ കാരണം ഞങ്ങൾ കുറച്ച് പരിപാടി നഷ്ടപ്പെട്ട നേരാ, പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. താ നോക്ക്, ഇന്നല്ല ഇനി മേലാ തനിക്ക് ഒരു പരിപാടി നടത്താൻ പറ്റില്ല. നടത്തുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. അഭിരാമി, ഇങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിനുള്ള പുറപ്പാടുമായി നിൽക്കുന്നല്ലോ. അങ്ങൊരു വലിയ പ്രതിഭയാണ്. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും ഒരു വലിയ പ്രതിഭയാണ്. ഞങ്ങളുടെ കലയാണോ നിങ്ങളുടെ കലയാണോ ഏറ്റവും നല്ലതെന്ന് തർക്കിച്ച് വഴക്കിട്ട് ഒടുവിൽ 2 കലകളും ഇല്ലാതാകുമെന്ന് എനിക്ക് വല്ലാതെ പേടി തോന്നുക. എനിക്ക് വേണ്ടി 1000കണക്കിന് ആരാധകർ കാത്തിരിക്കുക. അവരെ ശിക്ഷിക്കരുത്. അവരെന്ത് പാപോ ചെയ്തത്? ഏത് കലയാണെങ്കിലും ആരാധകരെ സന്തോഷിപ്പിക്കുമ്പോൾ മാത്രമാണ് ആ കലയ്ക്ക് ആത്മാവ് ഉണ്ടാവുന്നത്, ശരിയല്ലേ? ആ ആത്മാവിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് കലയുണ്ടായിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇതിൽ കൂടുതൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ആരാ ചെയ്തത്? യാനന്ദപിള്ളയെ കുറിച്ച് നിനക്ക് അറിയില്ല. അവൻ ആരുടെ ആത്മാവിനെ വ്രണപ്പെടുത്തിയിട്ടില്ല മോളെ. ഇന്ന് മോളുടെ അച്ഛനാ എൻ്റെ ആത്മാവിനെ വ്രണപ്പെടുത്തുന്നത്. മോളെ, എൻ്റെ മോന് നിന്നോട് ഇഷ്ടം തോന്നി, നിനക്ക് എൻ്റെ മോനോട് ഇഷ്ടം തോന്നി. ഇത് നമ്മൾ രണ്ടൊരു കുടുംബത്തിലുള്ള പ്രശ്നമാ. അതിന് ഈ പിള്ളേരെന്ത് പഴിച്ചു? ഇവരൊക്കെ കഴിവിട്ടരെന്ന് കരുതി നിന്റെ അച്ഛൻ. ആ പിള്ളേരൊക്കെ ഈ മണ്ണിലെ കലാകാരന്മാരാ. ഇവൻ കരകാട്ടക്കാരനാ, അവൻ മയിലാട്ടക്കാരൻ, അവൻ പൊയ്ക്കാൽ കുതിരക്കാരനാ. ഈ ശിവശങ്കരമൂർത്തി ഇവരുടെ എല്ലാം കയ്യിൽ മണ്ണ് വരട്ടില്ലേ? ഒരു ഷോ ക്യാൻസലായ ഒരു യഥാർത്ഥ കലാകാരൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കും. അതിപ്പോൾ മോക്ക് മനസ്സിലായില്ലേ? ആ മനോവിഷമം എന്താണെന്ന് നിന്റെ അച്ഛനൊന്ന് അറിയട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നിന്നോട് തടഞ്ഞു വെച്ചതെന്നല്ലാതെ ഒരുത്തരുടെ കലയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മോളെ. പക്ഷെ നിന്റെ അച്ഛനാണെങ്കിൽ ഞങ്ങൾ നശിപ്പിച്ചിട്ടേ അടങ്ങുന്ന പ്രതിജ്ഞ എടുത്ത് നിൽക്കുക. ഇത് ഈ മണ്ണിന്റെ കലയാ, ഒരുത്തരും നശിപ്പിക്കാൻ കഴിയില്ല. ഈ മണ്ണിൽ ഒരു കർഷകനെങ്കിലും ജീവനോട് ബാക്കിയുണ്ടെങ്കിൽ അവൻ ഞങ്ങളോട് കളിക്കാൻ പറഞ്ഞിട്ട് നേരം വെളുക്കുള്ള കണ്ടോണ്ടിരിക്കും. അതറിയോ? നീ പോ മോളെ, പോയി മിടിക്കായിട്ട് ഡാൻസ് ചെയ്യ്. മോളെ, നീ വലിയൊരു പ്രതിഭയുടെ മകളായിട്ട് കൂടി എന്നെ ഗുരുവിൻ്റെ സ്ഥാനത്ത് കണ്ടില്ലേ? ഇത് ഞാൻ ജീവിതകാലം മുഴുവൻ മറക്കില്ല. നന്നായി വരട്ടെ മോളെ. നീ എൻ്റെ മോനെ പ്രേമിക്കുന്നുണ്ടോ? നീ വിഷമിക്കണ്ട, ഞാനേറ്റ്. ഏയ് വണ്ടി എടാ. ശിവശങ്കരമൂർത്തിക്ക് എന്താ കൊമ്പുണ്ടോ? ആനന്ദംപിള്ളെ അത്ര നിസ്സാരമായിട്ട് കണക്കാക്കിയോ? വെച്ചേക്കില്ല ഞാൻ. എന്റെ മോനെ കുടുംബത്തോട് ഭയങ്കര ദേഷ്യമാണല്ലോ. അടിയും വഴക്കും ഒക്കെ ഉണ്ടെങ്കിലും ചിലർ അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വരാവോ നദിക്കരയോളോ ഒരേ ഒരു വല്ലവി പാട പിറാവോ നില്ലെന്ന് ചൊന്ന് കിനാവായോടി മറഞ്ഞേ. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉണർത്തും. കാണാതെയുള്ള രൂപം കണ്ണിനുള്ളിലിരിക്കും. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉണർത്തും. കാണാതെയുള്ള രൂപം കണ്ണിനുള്ളിലിരിക്കും. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, സന്തോഷത്തിന്റെ ദിവസമാണ്. പല വിഭാഗത്തിലും പെട്ട കലാകാരന്മാർ എല്ലാവരും ഒന്നടങ്കം സമ്മേളിച്ച് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഒരു മനോഹര മണ്ഡപം തീർക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച് ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഇതൊരു സാധാരണ മണ്ഡപമായിരിക്കില്ല. ഓരോ കലാകാരന്റെയും അധ്വാനത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും സഹായധനത്തിൽ നിന്നും നിർമ്മിക്കാൻ പോകുന്ന ഒരു മണ്ഡപമാണ്. ഓരോരുത്തരും ഇത്ര രൂപ തരണമെന്ന് ആരെയും നിർബന്ധിക്കാൻ പോകുന്നില്ല. ഒരു രൂപയാണെങ്കിലും ശരി, 1000 രൂപയാണെങ്കിലും ശരി, അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നൽകുന്ന തുകയാണെന്ന് കരുതിയാൽ മതി. അത് ഈ സംഘടന എന്താണ് ഇതൊക്കെ ക്ഷണിച്ചത്? എന്ത് ചെയ്യാനാ സാറേ, കലാകാരന്മാർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് കേട്ടപ്പോ കയറി വന്നതാ. 10 രൂപ മെമ്പർഷിപ്പ് വെച്ച് തെറ്റായി പോയി, എല്ലാ തെറ്റുകളും അകത്ത് കയറി. എങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ ഭാവി പരിപാടികൾ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ ശ്രീ ശിവശങ്കരമൂർത്തി തന്നെ നേരിട്ട് പറയുന്നതാവും കൂടുതൽ ഉചിതം. ഉചിതം മാത്രമല്ല, നമുക്കെല്ലാം ഉന്മേഷവും ഊർജവും നൽകുന്ന പ്രസംഗമായിരിക്കും അദ്ദേഹത്തിൻ്റെത്. ആയതിനാൽ ഇതിനെക്കുറിച്ച് ശ്രീമാൻ ശിവശങ്കരമൂർത്തി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാ കലാകാരന്മാർക്കും ആദ്യമായി ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കലാകാരന്മാർക്ക് വേണ്ടിയും കലാകാരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയും നല്ല ഒരു മണിമണ്ഡപം പണികഴിപ്പിക്കണമെന്ന് ദീർഘകാലമായി ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നതാണ്. അതൊരിക്കൽ ഞാൻ അവരോട് പറയുകയും ഇതിനു മുൻപ് സംസാരിച്ചയാൾ അവരവരുടെ ശക്തിക്കനുസരിച്ച് സംഭാവന നൽകാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളവരെ കണ്ടാൽ ഏറെക്കാലമായി പട്ടിണി കിടക്കുന്നവരെ പോലെയാണുള്ളത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. ഈ ഈ മണ്ഡപം പണി കഴിപ്പിക്കാൻ ആരും കാൽ കാശ് പോലും തരണ്ട. മുഴുവൻ പണവും ഞാൻ തന്നെ തരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇതൊക്കെ എന്തിനാ സാറേ ഈ മൈക്കിലൂടെ പറയുന്നത്? സാറേ എന്നെയാണോ? അല്ല, അവിടെ ആ നിങ്ങളാ പറഞ്ഞത് ശരിയായില്ല. ഈ മണിമണ്ഡപം പണിയാൻ ഞങ്ങൾക്കും സഹായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അത് ശരിയാ. ഇതിലുള്ളവർ സംസാരിക്കുമ്പോ ഇടയ്ക്കേറി സംസാരിക്കുന്ന പറയടോ. കലാകാരന്മാർ തമ്മിൽ സംസാരിക്കും. താനെന്തിന് ഇടയ്ക്കേറി? താൻ എവിടെയെങ്കിലും പോയി വായ്പത്തിരിക്കും. എടോ, നിങ്ങൾക്കുള്ളിൽ യോജിപ്പില്ലാത്തോണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് കയറുന്നത്. യോജിപ്പുണ്ട് ഞാൻ ഇടയ്ക്ക് കയറുവോ? പോയിരിക്കടോ. ആ സാറ് പറ. അതെ, ആഗ്രഹിച്ചതുകൊണ്ടായില്ല, അതിനുള്ള വകയുണ്ടാവണം. കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ സഭയിൽ വെച്ച് തന്നെ കൊടുക്കണം. ഓരോരുത്തരോടും പിരിവ് നടത്തി മണ്ഡപം കെട്ടിക്കഴിയുമ്പോഴേക്കും എന്റെ ആയുസ് തീരും. എന്റെ ആയുസ് തീരുന്നതിന് മുമ്പ് പണി കഴിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടോ? എന്താ സാറേ ഇത്? ചുമ്മാതെ കിട്ടിയ ചുണ്ണാമ്പും തിരുന്ന ജാതികളാ. സ്വന്തം വീട് കളിമണ്ണ. 3 ദിവസം അടുപ്പിച്ച് മഴ പെയ്താലേ ഒഴുകി റോട്ടിലെത്തും. ഈ മണിമണ്ഡപം എന്ന് പറഞ്ഞാൽ കരിമണിയും മുത്തുമണിയും കോർക്കുന്ന മണിയെന്നാ വിചാരം. മണിയാ മോനെ, മണി. എടാ ഉവ്വേ, ഞങ്ങൾക്ക് മണിയെ പറ്റി അറിയാം. നീ ഒരു മണിയാണെന്നും അറിയാം. എല്ലാ കലാകാരന്മാരും ചേർന്നുണ്ടാക്കുന്ന മണിമണ്ഡപം. അയാളുടെ പൊങ്ങച്ചം കാണിക്കാൻ ഉണ്ടാക്കുന്നത് തനി മണ്ഡപ. ആ ഇവരോടൊക്കെ പിരിച്ചിട്ടേ താൻ തന്നെ സമാധി കെട്ടിക്കോ. അതാ തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്തിനാ തല്ലുന്നത്? നാഗരാജൻ ഇങ്ങോട്ട് വാ. അയാൾ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ഈ മണിമണ്ഡപത്തിന്റെ ഓരോ കല്ലിലും ഓരോ കലാകാരനെ വേർപ്പുണ്ടായിരിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ലാതെ തന്റെ പൊങ്ങച്ചം കാണിക്കാനെ പണിയുന്നെങ്കിൽ അങ്ങനെ ഒരു മണിമണ്ഡപം ഞങ്ങൾക്ക് ആവശ്യമില്ല. മഴ പെയ്താലേ കുളം നിറയൂ, മഞ്ഞ് പെയ്താൽ നിറയില്ല. തനിക്ക് എത്ര തരാൻ പറ്റും? 101 1001 മിണ്ടത പോയിരിക്കണോ? മറ്റുള്ളവന്മാരൊന്നും കൊടുക്കരുത് പറയാൻ താൻ ആരാ? തനിക്കെന്തോ കൊമ്പുണ്ടോ? താനും ഞങ്ങളെ പോലെ ഒരു സാധാരണ കലാകാരനാ. ഒരു മൈക്ക് കിട്ടിയപ്പോ വായിത്തൊന്ന് വിളിച്ച് പറയല്ല. എന്റെ മകൾ അഭിരാമിക്ക് ഒരു ദിവസം കിട്ടുന്ന കാശുണ്ടെങ്കിൽ മണ്ഡപം കിട്ടാനുള്ള മുഴുവൻ തുകയും അതിലുണ്ടാവും. ആ യോഗ്യത തനിക്കുണ്ടോ? ഇനി ക്ഷമിക്കാൻ വയ്യ. ഇത്രയും കേട്ടിട്ട് മിണ്ടാതിരുന്ന നമുക്ക് നാണക്കടാ. നോക്ക്, താൻ ഷോ നടത്തി എത്ര തുക തരുന്നോ അതിനേക്കാൾ 1 രൂപ കൂടുതൽ ഞാൻ തരും. അത് എത്ര വലിയ തുകയായിരുന്നാലും വേണ്ടില്ല. സത്യമായിട്ട് നിനക്കതിന് പറ്റില്ല. എടോ, പറ്റുമോ പറ്റില്ലെന്ന് താനാണോ തീരുമാനിക്കുന്നത്? ഞാൻ തന്നൊന്ന് കൂട്ടിക്കോ. എന്ത് ചെയ്യും നീ? നീ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അന്നു മുതൽ എന്റെ മകൾ അഭിരാമി കാലിൽ ചിലങ്ക അണിയുന്നതായിരിക്കില്ല. ഇത് സത്യം. നീ തോൽക്കുകയാണെങ്കിലോ? എന്റെ മകൻ ശിവൻ മരിക്കുന്നത് വരെ കാലിൽ ചിലങ്ക കെട്ടില്ല. ഇതെന്റെ തൊഴിലാണ്. സത്യം നമുക്ക് കാണാം. അടുത്ത ഷോയിൽ കളക്ഷൻ 2 ഇരട്ടിയാക്കി കാണിച്ച് മറ്റു കലാകാരന്മാരുടെ മുന്നിൽ നിന്റെ മുഖത്ത് കരി വാരി തേച്ചില്ലെങ്കിൽ ഞാൻ ശിവശങ്കരമൂർത്തി അല്ല. താൻ ആരായാലും എനിക്ക് എന്താണോ? ആനന്ദൻ പിള്ളയെ ഞാൻ വെല്ലുവിളിച്ചതോർത്ത് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണല്ലേ? ഇനി ഒരിക്കലും അവന്റെ പരമ്പരയിൽപ്പെട്ട ആരും കാലിൽ ചിലങ്ക അണിയാൻ പാടില്ലെന്ന ഉദ്ദേശത്തോടു കൂടി ഈ ശിവശങ്കരമൂർത്തി കരുതിക്കൂട്ടി വിധിച്ച ശിക്ഷയാണത്. എല്ലാ പ്രശ്നങ്ങളും ഈ മത്സരം കൊണ്ട് അവസാനിക്കും. നീ നൃത്തം ചെയ്യുന്നു. ഇത് നിന്റെ ഗുരുവിന്റെ ആജ്ഞയാണ്. വായും വെച്ച് മിണ്ടായിരുന്നാൽ മതിയായിരുന്നു. വെറുതെ അവനോട് ഏറ്റുമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ പെണ്ണിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ വൈരാഗ്യത്തിലായിരുന്നു. ഇതിപ്പോ ഈ സമയത്തൊക്കെ ചെന്ന് അല്ലെങ്കിൽ തന്നെ വെല്ലുവിളിക്കാൻ പാടില്ല. കാലിൽ ചിലങ്ക. പക്ഷെ അതിന് വിടാൻ പാടില്ല. അവന് വിദ്യാഭ്യാസം ഉണ്ട്, അതിബുദ്ധിമാനാ. അല്ലെങ്കിൽ അവന്റെ കുതന്ത്രത്തിൽ ഇങ്ങനെ ഒന്ന് ചാടിക്കൊടുക്കോ? എത്ര മനോഹരമായിട്ടാ ഇവരുടെ ബന്ധം തകർത്ത് മേലിൽ ചിലങ്ക അണിയാൻ പറ്റാത്ത വിധത്തിലാക്കി കളഞ്ഞത്. നമ്മുടെ കാശുകൊണ്ട് മണിമണ്ഡപം കെട്ടൂത്രേ. അതിന്റെ മണി അടിക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ല. അവരെന്താ അത്ര നിസാരക്കാരാണോ? വിദേശത്തൊക്കെ പോയി പരിപാടി നടത്തുന്നവരാ. അവര് വിചാരിച്ച 5 ലക്ഷമോ 10 ലക്ഷമോ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളെങ്ങനെ ഉണ്ടാക്കുമെന്ന് അങ്ങനെ പറ. അവരുടെ കളി കാണാൻ വരുന്നവർ മുഴുവൻ പണച്ചാക്കുകളാ. 1000 പേര് വന്നാൽ പോലും 5 ലക്ഷവും 10 ലക്ഷവും പിരിഞ്ഞു കിട്ടും. നമ്മുടെ കളി കാണാൻ വരുന്നവർ മുഴുവൻ അത്തപ്പാടികളല്ലേ. 1000 പേര് വന്നാൽ പോലെ 1000, 500 പിരിഞ്ഞു കിട്ടുന്ന വലിയ കാര്യ. നിങ്ങൾക്ക് ഡാൻസ് കളിച്ച് മടുത്തുപോയി. അതിന് ഞങ്ങളെ പണയം വെക്കേണ്ട കാര്യമില്ലായിരുന്നു. അവൻ പറയുന്നത് ശരിയല്ലേ അച്ഛാ? ആകെ മാസത്തിൽ 4-5 കളി കിട്ടുമായിരുന്നു. അത് വെച്ച് കഞ്ഞി കുടിച്ച് കഴിഞ്ഞിരുന്നു. നിങ്ങളുടെ വായിലെ നാക്കുകൊണ്ട് എല്ലാവരുടെ കഞ്ഞിലും മണ്ണ് വാരി കിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് തൃപ്തിയായല്ലോ. പ്രായം കൂടുന്തോറും മനുഷ്യന് വിവരം വെക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്കെല്ലാം നേരെ മറിച്ചാ. പാറയിൽ ചെന്ന് മുട്ടിയ തല പൊട്ടി പോകുകയുള്ളൂ. ഭരതനാട്യം എന്ന് പറയുന്ന എത്ര വലിയ കലയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ കളിക്കുന്ന ഈ കൂത്തുണ്ടല്ലോ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ കാണുന്ന പേക്കൂത്താണ്. ആഹാരം തരുന്ന കലയെ പരിഹസിക്കുന്നോടാ ഗുണം പിടിക്കാത്തവനെ. നീയൊക്കെ മനുഷ്യനോടാ, എന്തിനാണ് നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്? പോടാ, പോയി എവിടെ പോയി ചാവടാ. എന്താ നോക്ക്, അന്നം തരുന്ന കലയെ പഴിക്കാൻ മുതിർന്നവൻ പറ്റതല്ലേ പഴിക്കാനും മടിക്കില്ല. ആരാടാവൻ? ആരാ വിദേശത്തെ പറ്റി പറഞ്ഞത്? എടാ വിദേശം എന്താടാ വിദേശം? ശിവശങ്കരന്റെ മൂർത്തി എന്താ കൊമ്പോടാ പന്ന നാറി ചറ്റ്. ഉണ്ട ചോറ് ദഹിക്കാതെ വരുമ്പോ താളവും ഇല്ലാതെ ജതിയും ഇല്ലാതെ പത്ത് മാന്യമായിരുന്നു കൈ തട്ടിയ ഉടനെ ഭരതാട്ടിയ വലിയ കലയാ കൂടാ. ഇത് ദഹനക്കേടിന് കാണുന്ന കളിയല്ലടാ. വിശപ്പോടെ, വിശപ്പ് മറക്കാൻ വേണ്ടി വേദനയോടെ അവിടെ വന്നിരിക്കുന്ന പാവപ്പെട്ടവരില്ലേ, അവരെ സന്തോഷിപ്പിച്ച കളിയാടാ വിവരം കെട്ടവരെ. ഇതൊരു മണ്ണിന്റെ കളിയാടാ, ഈ മണ്ണിന്റെ കലയാടാ ഇത്. ഈ മണ്ണിൽ രാവും പകലും കഷ്ടപ്പെട്ട് രാജ്യം മുഴുവൻ ധാന്യം എത്തിക്കുന്നില്ലേ, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കലയാടാ ഇത്. പരമനാറി വെല്ലുവിളിച്ചു പോയല്ലോ, ഇത് എങ്ങനെയാ നടത്തുക എന്നാലോചിച്ച് തല പുകഞ്ഞോണ്ടിരിക്കുക ഞാൻ. ശരി, വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുണ്ടല്ലോ, അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ, ഞങ്ങൾ ജീവൻ പണയം വെച്ചെങ്കിലും അച്ഛൻ്റെ വെല്ലുവിളി നടത്തി തരും എന്ന് പറയുന്നു കരുതി വന്നപ്പോഴേ കാശ് പോയി, പരിപാടി പോയി, അത് പോയി ഇത് പോയി എന്ന് പറഞ്ഞതല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ മാനം പോയിന്ന് പറഞ്ഞടാ. ആ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ കാലിൽ ഞാൻ വീണനെ. എപ്പം നോക്കിയാലും ചോറ് ചോറ് ചോറ്. അതിനൊക്കെ അതിനെ മറ്റേ തിന്നടാ ചറ്റേ. ഇങ്ങോട്ട് നോക്കടാ, ഉപ്പും മുളകും എരിവില്ലെന്നൊക്കെ നീ പറയാറില്ലേ, ആ ഉണർവൊക്കെ മനുഷ്യന്റെ നാക്കിലല്ലടാ, നെഞ്ചിലുണ്ടാവണം. എനിക്കതുണ്ടടാ, എനിക്കുണ്ട്. അതാടാ വെല്ലുവിളിച്ചത്. പോടാ, നിങ്ങളെക്കാൾ ഭേദം അവനാടാ. എന്നെ ആളെ വെച്ച് അടിച്ച് റോഡിലേക്ക് എറിഞ്ഞല്ലേ ഉള്ളൂ. നിങ്ങളെ വളർത്തി വലുതാക്കി തൊഴിലും പഠിപ്പിച്ചെന്ന കുറ്റത്തിന് വാക്കുകൊണ്ട് തല്ലി വേദനിപ്പിച്ചെന്നെ കുടിയിലാക്കിയില്ലേടാ, കുടിയിലിട്ട് മൂടിക്കളഞ്ഞില്ലേ. ഏയ്, ഇനി ഒരു നിമിഷം നിങ്ങളുടെ നിന്നാ ഞാനൊരു കൊലപാതകയായി മാറും. ഓടിക്കോ, ഓടിപ്പോടാ അവിടുന്ന്. ഡേയ്, ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഈ വെല്ലുവിളി ഞാൻ ജയിച്ചു കാണിക്കടാ. ഇവൻ എനിക്ക് പറഞ്ഞവനാണെങ്കിൽ ഞാൻ ജയിച്ചു കാണിക്കൂടാ. എന്താടാ നീ വാ തുറന്ന് സംസാരിക്കില്ലേ? അവന്മാർ പറഞ്ഞൊക്കെ അനുകൂലിക്കുകയാണോ, അതോ അവന്മാരെ കൊണ്ട് നീ പറയിപ്പിച്ചാണോ? ആനന്ദൻ പിള്ള എന്റെ അച്ഛൻ മാത്രമല്ല, ഗുരുവാണ്. എന്റെ ജീവനുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ തല കുനിയാൻ ഞാൻ അനുവദിക്കില്ല, അനുവദിക്കില്ല. ആശാനെ എന്തോ ബുദ്ധിമോശം കൊണ്ട് വായി തോന്നിയത് പറഞ്ഞുപോയി. അതിനിത്ര ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നു അച്ഛാ? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഗുണമാ അത്, കുടുംബത്തിൻ്റെ ഗുണമാ അച്ഛാ. ഇത്രയും കാലം മനുഷ്യൻ്റെ ജീവിതം ഇതിലൊതുങ്ങുമെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴാണ് അറിയുന്നത് ഓരോ മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം ഇവിടെയാണുള്ളതെന്ന്. മാഷേ, ഞങ്ങൾക്ക് ബുദ്ധി അല്പം കുറവാ. ശരി, ഞാനൊന്ന് ചോദിച്ചോട്ടെ? കുറേ പറഞ്ഞു, ചങ്ക് പൊട്ടിപ്പോകുന്ന തരത്തിൽ നല്ല അസലായിട്ട് പറഞ്ഞു. അതിൻ്റെ കൂടെ ആ ചെരുപ്പെടുത്ത് മരമണ്ടയ്ക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒരു 40 അടി അടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായല്ലേ. നിങ്ങളുടെ മക്കളല്ലേ ഞങ്ങൾ. അതിനെന്തിനാ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞത് അച്ഛാ? അല്ല മാഷേ, അനാഥകളായ ഞങ്ങളെ സ്വന്തം മക്കളുടെ സ്ഥാനത്ത് എടുത്ത് വളർത്തി ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ തെണ്ടികളായി ഞങ്ങൾ എങ്ങോട്ടാ പോവാ? ഞങ്ങൾക്ക് വേറെ ആരാള്ളത് അച്ഛാ? ആരാള്ളത്? ഒരിക്കലും അച്ഛൻ്റെ നാവിന്നത് വരാൻ പാടില്ലായിരുന്നു. പറ, വരാൻ പാടുണ്ടോ? ഞങ്ങളോട് ക്ഷമിക്കില്ല അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കില്ല അച്ഛാ. അച്ഛാ വന്നട്ടെ, വല്ലതും കഴിക്കാം നമുക്ക്. വരൂ, കഴിക്കാം അച്ഛാ. കഴിച്ച് നല്ല ശക്തി വെച്ചിട്ട് വേണം വെല്ലുവിളിയിൽ ജയിക്കാൻ. എന്താ നോക്കുന്നത്? നമ്മൾ തന്നെ ജയിക്കുക, നമ്മൾ ജയിച്ചിരിക്കും അച്ഛാ. അമേരിക്കയിലും ആഫ്രിക്കയിലും പോയി അവർ ഭരതനാട്യം കളിച്ചെന്ന് വെച്ച് ഇവിടെ ജയിക്കണമെന്നുണ്ടോ? പറ്റില്ല അച്ഛാ, നമ്മൾ ജയിക്കും. അവൻ 10 ലക്ഷം കൊടുക്കുമെങ്കിൽ നമ്മൾ 30 ലക്ഷം കൊടുക്കണം. ജയിക്കണം അച്ഛാ. இரண்டும் கூப்பி முன்னில் வணங்கிடுமே என் காலின் சிலங்க தரும் நின் காலடிக்க நமஸ்காரம் என் காலுகளாடிடுமே பட்டடையில் வீழும் வரையும் என் காலின் சிலங்க தரும் நின் காலடிக்க நமஸ்காரம் என் காலுகளாடிடுமே பட்டடையில் வீழும் வரையும் நீ தப்பு சண்டை தகில் வேணும் கொம்பு கூழல் விழி வேணும் എല്ലാവർക്കും നമസ്കാരം. സംഗീതം, നാട്യം, നാടകം എന്ന മൂന്ന് കലകളുടെയും കേന്ദ്രമായ നമ്മുടെ നാട്ടിൽ കലകൾക്ക് പ്രോത്സാഹനം നൽകണം എന്ന ആശയം മനസ്സിൽ കണ്ട് അതിന്റെ ആദ്യപടിയായി ഒരു മണിമണ്ഡപം. അഭിരാമിയുടെ ഡ്രസ്സ് വളരെ നന്നായിരിക്കുന്നു കേട്ടോ. അതെ അതെ, നല്ല രസമായിരിക്കുന്നു. അഭിരാമി ഇന്ന് നല്ല സുന്ദരിയായിരിക്കുന്നു. അവളല്ലേ എപ്പോഴും സുന്ദരിയല്ലേ. മഹാപ്രതിഭയുമായ ശ്രീ ശിവശങ്കരമൂർത്തിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നിന്റെ അച്ഛനും ഇവളുടെ അച്ഛനും തമ്മിലുള്ള മത്സരത്തിൽ ആരാ ജയിക്കാൻ പോകുന്നറിയില്ല. ഭരതവും ഗ്രാമീണ നൃത്തവും തമ്മിലുള്ള മത്സരത്തിൽ ഏതാ ജയിക്കാൻ പോകുന്നൊന്നും അറിയില്ല. എന്നാൽ ഈ പ്രശ്നം കാരണം നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രേമം ജയിക്കില്ല മക്കളെ. ഞങ്ങളുടെ പ്രേമം നശിച്ചാലേ ആ കലയെ രക്ഷിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു കല എനിക്ക് ആവശ്യമില്ല. പറയൂ അമ്മേ, ഞങ്ങളുടെ പ്രേമത്തേക്കാൾ ആ കലയാണോ വലുത്? അഭിരാമി, പ്രേമത്തേക്കാൾ വലുതാണോ കല എന്നല്ലേ ചോദിച്ചത്? നോക്ക് അഭിരാമി, നമ്മളെക്കാളൊക്കെ വലുതാണ് ഈ കല. നാളെ നീ ഡാൻസ് ചെയ്യണം. മനസ്സിലൊരു ചിന്തയും സംശയവുമില്ലാതെ ധൈര്യപൂർവ്വം ഡാൻസ് ചെയ്യണം. ഒന്നിനെക്കുറിച്ചും വിഷമിക്കണ്ട. ഇത്ര മനോഹരമായി നീ ഡാൻസ് ചെയ്യുന്നത് കണ്ട് നിന്റെ അച്ഛൻ ആശ്ചര്യപ്പെടണം. അതായിരിക്കണം നിന്റെ അച്ഛന് നീ കൊടുക്കാൻ പോകുന്ന ഗുരുദക്ഷിണ. ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടൻ നിന്റെ കല്യാണം നിശ്ചയമാണ്. പയ്യന് അമേരിക്കയിലുള്ളതാ, എൻ്റെ ഫ്രണ്ടിൻ്റെ മകനാ. വരുന്ന 25-ാം തീയതി മോളുടെ കല്യാണം. தந்த பூவின் மணமே ஓமலை அணிச்சிடா நாளை வரும் நன்மகளே ஒன்னாയി സ്വീകരിക്കാ നമ്മൾക്ക് സ്വീകരിക്കാ ഇനി നാളും നോക്കി പന്തലൊരുക്കി താലികൊരുക്കാൻ വാവാ കാലം സാക്ഷി കനവും സാക്ഷി മോഹമോടെ ഞാൻ കാത്തു നിന്നിടാ നീ വരും വരെ നോക്കി നിന്നിടാ ധൈര്യത്തോടെ നേരിടുന്നതാണ് യഥാർത്ഥ പ്രേമം. ഭീരുക്കളെ പോലെ ജീവൻ കളയുന്നതല്ല. നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ സ്നേഹം മണ്ണടിഞ്ഞേനെ. നീ നേടിയെടുത്ത ഭരതനാട്യ കല ഇല്ലാതാനെ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തതാ. ഡോക്ടർ, എന്റെ മോൾക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, അകത്തേറി കണ്ടോളൂ. അഭിരാമി, അഭിരാമി, എന്ത് മണ്ടത്തരം മോളെ നീ ചെയ്തത്! നീ എന്തിനാ വന്നത്? എന്റെ മോൾ ജീവനോടുണ്ടോ അതോ ചത്തുപോയെന്ന് അറിയാമെന്നതാണോ? മാനവും മര്യാദയുമായി ജീവിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി എന്തിനാ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയത്? എന്റെ മോൾ ഈ അവസ്ഥയിലെത്താൻ കാരണം നീയാ. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞിരുന്ന ഞങ്ങളെ ശത്രുക്കളെ പോലെ ആക്കിയില്ലേ നീ? നീ ജീവിച്ചിരിക്കുന്നത് ഞങ്ങളെ കൊല്ലാനല്ലേ? നിന്റെ തന്തയെ നീ ചത്തു തൊലഞ്ഞാൽ എനിക്ക് മനസ്സമാനം കിട്ടും. ദൈവത്തിന് നിരക്കാത്തൊന്നും വിളിച്ചു പറയരുത്. വാത്സല്യം കൊണ്ട് നിങ്ങളെ ചോര തിളയ്ക്കുന്നത് പോലെ പ്രേമം കൊണ്ട് എന്റെ ചോര തിളയ്ക്കുക. അഭിരാമി ഇങ്ങനൊരു കടുകൈ ചെയ്യാൻ കാരണം നിങ്ങളാ. ഒരു സാധാരണ വ്യക്തിക്ക് കൊടുക്കേണ്ട മര്യാദ പോലും കൊടുക്കാതെ അഹങ്കാരത്തിൽ നിന്ന് തിമിർക്കുന്നില്ലേ? അതാണ് നിങ്ങളുടെ കുടുംബത്തിൽ ശത്രുത ഉണ്ടാകാൻ കാരണമായത്. സാമ്പത്തികമായി ഞാൻ നിങ്ങളുടെ ഒപ്പം എത്തില്ലെങ്കിലും അഭിരാമിയെ പ്രേമിക്കാൻ എല്ലാ യോഗ്യതകളുമുള്ള ചങ്കൂറ്റുള്ള ഒരാളാണ് ഞാൻ. 10 ലക്ഷം പിരിച്ചെടുത്തു എന്നുള്ള അഹങ്കാരമാണല്ലേ? അതിനേക്കാൾ അധികം കാശ് പിരിച്ചെടുത്ത് ആനന്ദൻ പിള്ളയുടെ വെല്ലുവിളി സത്യമാക്കി കാണിച്ചു തരാൻ ഞാൻ പോകാൻ വരട്ടെ. അഭിരാമി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് നിങ്ങളാ കാരണം. അവള് മരിക്കാതെ രക്ഷപ്പെട്ടതിന് ഞങ്ങളുടെ നിഷ്കളങ്കമായ പ്രേമോ കാരണം. സാറിന്റെ മകൾ അഭിരാമിയെ ഭരതനാട്യം അല്ലാതെ വേറെ എന്തെങ്കിലും തൊഴിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അതെന്താ? അല്ല, തോറ്റാൽ ചിലങ്കണിയില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. മിക്കവാറും അത് നടക്കുമെന്നാ തോന്നുന്നേ. എന്താ പറഞ്ഞു വരുന്നത്? ആ ആനന്ദംപിള്ളയുടെ ഗ്രൂപ്പ് അവരുടെ പരിപാടിക്ക് വേണ്ടി ഓരോ സ്ഥലത്തും നേരിട്ട് ചെന്ന് നോട്ടീസ് കൊടുത്തിരിക്കുക. ചുറ്റുപാടുമുള്ള 100 ഗ്രാമങ്ങളിൽ നിന്ന് ആളെത്തിയിട്ടുണ്ട്. കയ്യും കണക്കുമില്ലാത്തത്ര ജനങ്ങളാ വന്നിരിക്കുന്നത്. ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ അവരുടെ ഡാൻസ് തുടങ്ങും. എനിക്കെന്തോ അവര് ജയിക്കുമെന്നാ തോന്നുന്നേ. അപ്പൊ ഞാൻ തോൽക്കുന്നു? ഒന്നും പേടിക്കണ്ട, അവന്മാർ കളിച്ചിട്ട് വേണ്ടേ ജയിക്കാൻ. പൊന്നു തമ്പുരാനെ, എൻ്റെ മകൻ ശിവന്റെ ഡാൻസ് കാണാൻ ജനങ്ങളെല്ലാം മഴവെള്ളം പോലെ വന്നുകൊണ്ടിരിക്കുക. ആ ജനത്തിലേക്ക് കാണുമ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ തമ്പുരാനെ. എൻ്റെ ദൈവമേ, ഞാൻ ജനിച്ച അന്നു മുതൽ നീ കാണുന്നതാ. ഇന്ന് വരെ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും വഴക്കിന് പോയിട്ടുണ്ടോ? മത്സരത്തിൻ്റെ വെല്ലുവിളിക്കോ എന്തിനെങ്കിലും നിന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്നെ ഒരുത്തന് ആവശ്യമില്ലാതെ അപമാനിച്ചു. തൻ്റെ കല്യാണം വലുതെന്ന് വെറുതെ വീമ്പിളക്കി. അഹങ്കാരത്തോടെ പെരുമാറി. അവൻ്റെ അഹങ്കാരം ഒന്ന് തീർക്കാൻ വേണ്ടിയാ ഈ മത്സരത്തിന് ഞാൻ തയ്യാറായത് തന്നെ. വീരഭദ്ര, ഇതേ സ്ഥലത്ത് വെച്ച് നിന്റെ കാലിൽ തൊട്ട് ഉതിട്ട എൻ്റെ പിള്ളേരെ ഞാൻ വിദ്യ അഭ്യസിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് ഞാൻ ആദ്യമായി കാലിൽ ചിലക്കി അടിയുന്നത് പോലെ എൻ്റെ മനസ്സ് പെടപെടാന്ന് അടിക്കുക. എടാ, അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ. അയ്യനാർ ക്ഷേത്രത്തിൽ പോയിരിക്കുക. വേഗം പോയി വിളിച്ചോണ്ട് വാ. ഇന്നത്തെ കളി നന്നായി നടക്കണം. അവന്റെ ഡാൻസ് കാണാൻ വന്നിട്ടുള്ള ആയിരക്കണക്കിന് ആരാധകരും ആസ്വദിക്കുന്ന തരത്തിൽ ആടണം. തമ്പുരാനെ, നീ തന്നെ തുണയായിരിക്കണം തമ്പുരാനെ. അവൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും, മനോഹരമായിട്ട് ഡാൻസ് ചെയ്യും, ജീവൻ കൊടുത്ത് ഡാൻസ് ചെയ്യും. ചെയ്യോടാ, ഇവിടെ നിന്റെ ജീവൻ കൊടുത്തില്ലേ, ഇനി അവൻ കൂത്തടന്ന് അവിടെ ആയിരിക്കില്ല, നിന്റെ ശവത്തിന്റെ മുന്നിലായിരിക്കും. ഞാൻ രക്ഷപ്പെടില്ലടാ. എല്ലാവരും ശിവന്റെ കൂടെ ഡാൻസ് ചെയ്യണം. ശിവനോട് ഡാൻസ് ചെയ്യാൻ പറയണം. പറഞ്ഞനുസരിക്കണം. ഞാൻ മരിച്ചെന്നറിഞ്ഞ ശിവൻ ഡാൻസ് ചെയ്യില്ല. അവൻ കളിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. അവരുടെ മുമ്പേ നമുക്ക് വില ഉണ്ടാവില്ല. നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആകും. ഓർത്ത് ശിവനോട് കളിക്കാൻ പറയണം. ഇത് വന്നാലും ജയിക്കണം. നമുക്ക് ജയിക്കണുണ്ടോ? ജയിച്ചതിന് ശേഷം എന്നെ ദഹിപ്പിക്കുന്നു. നിങ്ങൾ എനിക്ക് സത്യം ചെയ്യും. സത്യം ചെയ്യണം. മക്കളെ മക്കളെ കണ്ണു തുറന്ന് നോക്കച്ചാ. അച്ഛാ, അയ്യോ, ഞങ്ങളെ തരിച്ചാക്കിട്ട് പോയല്ലോ അച്ഛാ. ഞങ്ങൾക്കിനി ആരാധന അച്ഛാ. അച്ഛാ ശിവ, ഇക്ക് വന്നേ, വേഗം വാടാ. എന്താടാ നിങ്ങൾക്ക് അങ്ങോട്ട് വന്നാലെന്താ? എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? എല്ലാവരോടും നമുക്ക് വേണ്ടി കാത്തിരിക്കുക. ശരി, വേമ്പാ. എന്താടാ അച്ഛൻ? എന്താ? ഓ, പതിവ് പോലെ വലിച്ചു കയറ്റിയിരിക്കും. കഷ്ടമാണ് കേട്ടോ. എന്താ അച്ഛാ ഇത്? എന്ത് പണിയായി കാണിച്ചത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമല്ലേ, നമുക്ക് ജയിക്കണ്ടേ. ഈ ബോറ് കാണിക്കരുതായിരുന്നു. എന്ത് കാര്യടാ, എന്ത് വൃത്തികേടാ കാണിച്ചിട്ട് വന്നിരിക്കുന്നത്? കണ്ടിട്ട് മിണ്ടായിരിക്കണോ? നീ മിണ്ടരുത്. ഈ വെല്ലുവിളിയിൽ ജയിച്ചു കഴിഞ്ഞിട്ട് ആ സന്തോഷത്തിൽ കുടിച്ചിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. കളി തുടങ്ങിയത് പോലുമില്ല, അപ്പോഴേക്ക് ഈ കോലത്തിലായി. എന്റെ അച്ഛാ, കുറച്ചുകൂടുന്ന് ക്ഷമിച്ചു കൂടായിരുന്നോ? ഛേ, നോക്ക്, ഇനി ഞാൻ അച്ഛനോട് സംസാരിക്കുന്നില്ല. അച്ഛൻ എന്നോട് സംസാരിക്കണ്ട. മനസ്സിലായോ? എന്താ കേട്ടില്ലേ? മനസ്സിലായോ? ഒന്ന് ഇത് പറ്റി. എന്താ ഇത്? ഏതവനാടാ അത്? നാഗരാജൻ എന്ന വിഷപ്പാമ്പ് അച്ഛൻ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരുന്നപ്പോ പുറകെ ഒന്ന് കുത്തിക്കൊന്നടാ ശിവ. ശിവ 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 പോകരുത് ശിവ, നീ പോകരുത് ശിവ, ശിവ പോകരുത് ശിവ, സമാധാനപ്പെട് ശിവ, അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം. ശിവ ശിവ വേണ്ട ശിവ, ചെല്ലുപോലെ ശിവ, അച്ഛൻ്റെ അവസാനത്തെ വാ ശിവ. കളിക്കാച്ച, ഡാൻസ് കളിക്കാം, എൻ്റെ അച്ഛൻ തോൽക്കരുത്, അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ നിറവേറ്റാം. പക്ഷേ എൻ്റെ അച്ഛൻ ആനന്ദം പിള്ള ഇങ്ങനെ തല കുനിഞ്ഞിരിക്കാൻ പാടില്ല. അച്ഛൻ പഴയ പോലെ ഗാംഭീര്യത്തോടെ നെഞ്ചി വിരിച്ചിരിക്കണം. കോട്ടെടുക്കടാ. അനാദി കണ്ടാതി നടരാജ വണങ്ങിടുന്നേ, എൻ കൈ രണ്ടും കൂപ്പി മുന്നിൽ വണങ്ങിടുന്നേ, എൻ കാലിൻ ചിലങ്ക തരും നിൻ കാലടിക്കും നമസ്കാരം, എൻ കാലുകളാടിടുമേ പട്ടടയിൽ വീഴും വരെയും, എൻ കാലിൻ ചിലങ്ക തരും നിൻ കാലടിക്കും നമസ്കാരം, എൻ കാലുകളാടിടുമേ പട്ടടയിൽ വീഴും വരെയും, ഈ തപ്പുചണ്ട തകിൽ വേണം குழல் விழி வேணும் நடமாடிய பாதம் இது நிற்காது தொடர்ந்திடும் ஞான் அநாதி கண்டாதி நடராஜா வணங்கிடுமே என் கை ரெண்டும் கூப்பி முன்னில் வணங்கிடுமே ശപഥം എന്നോട് ചിലങ്കകൾ ഇനിയും പാടുമേ. മനമേ മനമേ ശപഥം തീരും വരെയും തളരാതിനി മിഴിയേ മിഴിയേ I'm not going to do that. நடராஜா வணங்கிடுமே, என் கை ரெண்டும் கூப்பி முன்னில் வணங்கிடுமே. மழைக்காய் விண்மேகம் ஈ கலைக்காய் நின் ஜீவன் அது கெடா தீபமாய் காக்கான் மகனேவா. ஒரு கலாகாரனாய் தீர்ந்து ஈ லோகம் நின்றதாய் தீர்க்கான் என் மனமும் காத்திருக்குன்னு மகனேவா மகனே. அழுகும் திரையில் அலையும் காற்றில் கலையுண்டென் மகனே, என் கண்ணீரில் போலும் கலையுட தெளிநீர் உண்டல்லோ. புலிகளி ஆடும் போழும் நீ கலையுட தாளம் கேட்காம், போர்க்களம் தேடும் போழும் நீ நிற்கணம் காலிடராதே மகனே மகனே. தாமசமினி எந்தினானு எந்தினானு கலைக்கொரு தோல்விக்கு இடையில்ல இடையில்ல இடையில்ல. அநாதி கண்டா ஆதி நடராஜா வணங்கிடுமே, இக்கை ரெண்டும் கூப்பி முன்னில் வணங்கிடுமே. என் காலின் சிலங்க தரும் நின் காலடிக்கும் நமஸ்காரம், என் காலுகளாடிடுமே பட்டடையில் வீடும் வரையும். நீ தப்பு ஜண்டதகில் வேணும் கொம்பு குழல் விழி வேணும், நீ தப்பு ஜண்டதகில் வேணும் கொம்பு குழல் விழி வேணும். நடமாடிய பாதம் இது நித்தாத தொடர்ந்திடும் யார் ഇതെത്രയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ മൈതാനം മുഴുവൻ പണമാണ്. 10 ലക്ഷമോ 20 ലക്ഷമോ എന്നെനിക്കറിയില്ല. ഒന്ന് തീർച്ചയാ, നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ നേടിയെടുത്തു. ഞങ്ങൾ ജയിച്ചു. എന്റെ അച്ഛന്റെ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? എന്റെ അച്ഛന്റെ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ആനന്ദം പിള്ള മരണത്തിലും ജീവിച്ചിരിക്കുക. പക്ഷെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇതോർത്ത് നീറി നീറി മരിക്കും. ശിവ, നമ്മുടെ അച്ഛനെ കൊന്ന നാഗരാജൻ അതാ പോകുന്നടാ. ശിവ, ഇത് സാധാരണ അഗ്നിയല്ല. ഇതിനുള്ളിൽ കിടന്ന് കത്തുന്നത് ഒരു സാധാരണ മനുഷ്യനുമല്ല. കലകളെല്ലാം ഒരുപോലെയാണെന്ന് തെളിയിച്ച ഒരു മഹാപ്രതിഭയാണ് ഇത്. ഇത് ഞാൻ ചെയ്ത പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തം നൽകാൻ പോകുന്ന അഗ്നിയാണ്. ആ ആത്മാവ് ആഗ്രഹിച്ചത് ഇതല്ലേ? ഇപ്പൊ ഞാൻ നടത്താൻ പോകുന്ന കല്യാണം ഇന്ന് വരെ നടന്നിട്ടുള്ള സാധാരണ കല്യാണമല്ല. ഗ്രാമീണ കലയും ഭാരതകലയും തമ്മിലുള്ള സംഗമമാണ്. വലമയ്ക്ക് ുമേ പട്ടടയിൽ വീഴും വരയും ഈ തപ്പുചണ്ടത്തകിൽ വേണം.